ഞാന് പറയാൻ ഒരു രാജ്യകാര്യം വേറെ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്റെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന എന്റെ അതീതെ എത്ര കേരളത്തിലെ മൂസ കുട്ടികളാണ്. ഈ മൂന്നാൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ, ഇതാ ഈ മൂന്ന് മൂസ കുട്ടികളെ അറിയാലോ നിങ്ങക്ക്. ഈ മൂസ കുട്ടികളെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ മൂസ കുട്ടികളെ എല്ലാവർക്കും അറിയാം, ഈ മൂസ കുട്ടികളെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരാണ് ഇപ്പൊ എന്റെ അതിരെ ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു പൊന്തിച്ചു വരുന്നത്. എന്റെ കുടുംബത്തിന്റെ അതിര് ഇവരന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അപ്പൊ ഇന്നത്തെ മറുപടി ആയിട്ട് ഇവർക്കാണ് ഞാൻ എന്താ പറയുക, ഇന്നത്തെ മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ഇന്നത്തെ മറുപടി ഇവർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ലൈവ് കാണുന്നവരെല്ലാവരും മാക്സിമം ആൾക്കാരും ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ ആ മൂസ കുട്ടികൾ ഇപ്പോ എന്റെ എതിരെ എടുത്തിട്ട് ഒരുപാട് ദിവസമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുശാന്ത് നൽമൂരി എന്ന ഒരു ആള്, സുശാന്ത് രാമന്, സുശാന്ത് ഏട്ടന് എനിക്ക് എന്റെ കുടുംബത്തിനായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വീഡിയോ എനിക്ക് ചെയ്തിരുന്നു. അപ്പോൾ നല്ല മനസ്സുള്ളവരെ നല്ല മനസ്സുള്ള ഇക്കമാരെ അതിന് സഹായിക്കാനുണ്ടായിരുന്നു. വീടിക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് 5 വീഡിയോ 4 വീഡിയോ ഒക്കെ ഇട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏറി പോയാൽ ഞങ്ങളൊരു 2-3 വീഡിയോ ഒട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരൊക്കെ 5 വീഡിയോ. അപ്പോൾ 5 വീഡിയോ ഇവരെ ഒന്ന് കാണിച്ചു തരണം ഇടക്ക്. 5 വീഡിയോ എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞാൽ ഇതാണ്, മൂസ കുട്ടികൾ എൻ്റെ അതിരെ അയക്കുന്നത്. അപ്പോൾ ആ മൂസ കുട്ടികൾക്കുള്ള മറുപടി ആയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനും എൻ്റെ കുടുംബം ഉടായ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ഉടായ്പ വെക്കാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ നമ്മളെ ഇതായി. ഞാൻ എന്ത് ചെയ്യാനും അമ്മക്കല്ലേ ഒരു ഇതുള്ളൂ. അപ്പോൾ തോൽവിയും വിജയം എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. തോൽവി വിജയം എപ്പോഴും കൂടെ ഉണ്ടാവും. തരാത് ഒന്നും പേടിക്കണ്ട, തോൽവി വിജയം അത് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോ ലൈവ് കാണുന്നവരെ എല്ലാവരും ഒന്ന് സൂക്ഷിക്ക. അപ്പോ ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ് സുശാന്ത് ഏട്ടന്, സുശാന്ത് നൽമൂരിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സുശാന്ത് ഏട്ടന് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പൊ നല്ല ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോ നല്ല മനസ്സില്ല. അത് എന്നാ ചെയ്ത ആ ഫസ്റ്റത്തെ വീഡിയോ എന്നാ ചെയ്ത ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് കേരളത്തിന്റെ ഫസ്റ്റത്തെ പ്രളയം നടന്ന ദിവസമാണ് ആ വീഡിയോ ചെയ്തത്. പ്രളയം ഉണ്ടായ പ്രളയം ഉണ്ടായ അന്നാണ് ആ വീഡിയോ ചെയ്തത്. അപ്പൊ അതില് എന്താ പറയാ, ആ വീഡിയോയില് കുറച്ച് പൈസ വന്നപ്പോൾ ഞങ്ങള് താമസിച്ച ഏറിയാട് എന്ന സ്ഥലത്ത് ഞങ്ങള് ഒരു 5.5 മേലക്കോയി അറിഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ഒരു 5.5 സെന്റ് സ്ഥലം എടുത്തു. ഇതിക്ക് വന്ന പൈസക്ക് ഞങ്ങൾ ഒരു 5.5 സെന്റ് സ്ഥലം എടുത്തു. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര കോഴിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഞാൻ സ്ഥലം എടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാലോ, 5.5 സെന്റ് സ്ഥലം. അപ്പൊ അങ്ങനെ എടുത്തു കേട്ടോ, അങ്ങനെ എടുത്തപ്പോ അപ്പൊ അങ്ങനെ എടുത്തപ്പോ ആളുകാർ എന്റെ നല്ല മനസ്സുള്ളവര് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേര് സഹായിക്കാണ്ടായി. അപ്പോൾ അത് വന്ന ആ വീഡിയോയിൽ വന്ന പൈസയൊക്കെ ഞങ്ങൾ സ്ഥലം എടുത്തു. അപ്പോൾ ഒരുപാട് റൈസറൊക്കെ കഴിഞ്ഞപ്പത്തിന് പൈസ കുറച്ച് 5 ലക്ഷം രൂപ ആയിരുന്നു ആ വീഡിയോക്ക് വന്നത്. 5 ലക്ഷം രൂപ ആയിരുന്നു ആ വീഡിയോക്ക് വന്നത്. അപ്പോൾ റൈസറൊക്കെ 50 തന്നെ എന്താ പറയുക 4 ലക്ഷത്തുമ്പോൾ വന്നു. അപ്പോൾ നമ്മളെ ഈ പറമ്പ് കളക്കാനും അതുപോലെ ജേസിമി മാന്താനും ജേസിമി ഒക്കെ മാന്താനും വേണ്ടി ഞങ്ങൾ കളക്റ്റുമ്പത്തിന് തന്നെ പൈസ കുറയാ പോയി. അപ്പൊ ഇതൊക്കെ കളക്റ്റിന്റെ ശേഷം അവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ വീടുണ്ടാക്കണ ബുദ്ധിമുട്ടാണ് ഇത് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അതിന് എന്താ പറയാ, അതിന് ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു. സുശാന്തത്തിന് വീണ്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതാ, അപ്പൊ വീണ്ടും ഒരു വീഡിയോ ഇട്ടപ്പോ ആ സ്ഥലത്തിന്റെ റൈസർ കഴിഞ്ഞതിന്റെ പേപ്പറാണ് ഇട്ടത്. കോഴിപ്പറമ്പ് എന്ന സ്ഥലത്തിന്റെ റൈസർ കഴിഞ്ഞതിന്റെ പേപ്പറാണ്. നിങ്ങൾക്കറിയാലോ റൈസർ കഴിഞ്ഞതിന്റെ പേപ്പറാണ്. അപ്പൊ അങ്ങനെ ഇട്ടു, വീണ്ടും ഇട്ടു, ഈ വരക്കായിട്ട് വീണ്ടും ഇട്ടു. അപ്പോൾ അതിലും നല്ല മനസ്സുള്ളവരെ ആയതുകൊണ്ട് നല്ല മനസ്സുള്ള ഇക്കമാരായതുകൊണ്ട് അതിൽ എത്രയാ 20 ലക്ഷത്തുമലു വന്നിരിക്കുന്നു കേട്ടോ. 20 ലക്ഷത്തുമലു വന്നിരിക്കുന്നു, 20 ലക്ഷം രൂപ അതിൽ വന്നു. അപ്പൊ അതില് വന്നതിന്റെ ശേഷം ഞങ്ങള് എന്താ പറയാ, ഇമ്മാന്റെ സർജറി, അതുപോലെ കടകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറെ കടകൾ, അതുപോലെ വീട്ടുവാടക വാടക വീട് അങ്ങനത്തെ ഒക്കെ കടകൾ വീട്ടാണ്ടായിരുന്നു. അപ്പൊ കടകൾ ഇങ്ങനെ വീട്ടി വീട്ടി വന്നപ്പോ നമ്മളെ എന്താ പറയാ 15 സംതിങ് ആയി.
പതിനഞ്ച് സംതിങ് ആയപ്പോൾ ഞങ്ങള് ഞാൻ സിനാമണ്ടൂർ എന്ന സുഹൃത്ത് കൂട്ടായ്മേൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാനിപ്പോ എന്താ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് യാത്ര. അപ്പൊ ഞാനൊരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ സിനാമണ്ടൂർ എന്ന സുഹൃത്ത് കൂട്ടായ്മേൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോ അപ്പൊ അതില് ഞാന് എന്താ വീടില്ലാത്ത വിഷമങ്ങളും അറിയിച്ചിരുന്നു. അതില് വീടില്ലാത്ത വിഷമങ്ങൾ ഇങ്ങനെ അറിയിച്ചിരുന്നു. അപ്പൊ അറിയിച്ചപ്പോ അതില് നല്ല മനസ്സുള്ള ഒരേടിക്ക നല്ല മനസ്സുള്ള ഏക്കമാര് വീടുണ്ടാക്കി തരാമെന്ന് എത്ര ഒരു വാക്ക് തന്നിട്ടുണ്ട്. വീട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു നല്ല മനസ്സുള്ള ഒരു ഇക്ക എത്ര തന്നിട്ടുണ്ട്. ഇക്കമാര് തന്നിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിലെ നല്ല മനസ്സുള്ള ഇക്കമാര് ഉണ്ടാക്കി തരാമെന്നുള്ള ഒരു എത്ര വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അതില് ആ എത്ര പതിനഞ്ച് സംതിങ് ഇല്ലെങ്കിൽ മൂന്നേ മുക്കാല് ലക്ഷം ഉറുപ്പ ഇമ്മാന്റെ സർജറിക്ക് എടുത്തോളി വെച്ചോളി എന്ന് പറഞ്ഞു. ബാക്കി അവർക്ക് വേണമെന്ന് പറഞ്ഞു വീട്. അപ്പൊ അതില് ബാക്കിക്ക് ഞങ്ങള് ഇവിടെ എന്താ വണ്ടൂര് പോക്കാടുകുന്ന് പറയുന്ന സർപ്പിയ കോളേജ് പോക്കാടുകുന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങള് ഒരു സ്ഥലമായി. ഒന്നേ മുക്കാലിലൊരു സ്ഥലമായി. ഒന്നേ മുക്കാലിലെ ഒരു സെന്റിന് ഒന്നേ മുക്കാൽ ഉറുപ്പിയുള്ള ഒന്നേ നാപ്പത്തൊന്ന്. അപ്പോ 1.41. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ ഇമ്മയാണ്, ഇമ്മ കൂടെ ഉണ്ട്. അപ്പൊ ഇമ്മക്ക് അതിരി എന്റെ എതിരാണ്. ഇപ്പോ എന്താ പറയാ, നമ്മളെ മൂസ കുട്ടികള് എന്റെ എതിരാ, ഇമ്മാന്റെ എതിരാണ് തിരിഞ്ഞേക്കുന്നത്. അപ്പൊ ഇമ്മ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇമ്മാന്റെ ഇത് നമുക്ക് ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങക്ക് ഇന്നെ അറിയാൻ മതി, 2 വർഷം മുന്നേ സുസാദ് വീട് കിട്ടിഞ്ഞല്ലോ. അപ്പോ അവര് പിന്നെ എനിക്ക് വീട് കിട്ടിയത് ഫസ്റ്റിൽ തന്നെ വന്നത് 5 ലക്ഷം ഉറുപ്പ്യാണ്. 5 ലക്ഷം ഉറുപ്പ്യ വന്നപ്പോൾ അത് ഭയങ്കര അന്നത്തെ സാഹചര്യത്തിൽ അത് ഭയങ്കര ഒരു പൈസ തന്നെയാണ് ഞങ്ങൾക്കത്. കാരണം വെച്ചാൽ പ്രളയത്തിൻ്റെ സമയത്തുകൂടി നമുക്ക് അത്ര പൈസ വന്ന് വെച്ചാൽ പഠിച്ചവനെ ശ്രദ്ധിച്ചാൽ എത്ര മതി ശ്രദ്ധിച്ചാലും മതിയാവില്ല. അത്രയൊരു കുടുങ്ങി നിൽക്കുന്ന സമയത്തുകൂടി എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം ഉറുപ്പ്യ നല്ലവരായ ആൾക്കാർ എനിക്ക് കിട്ടുന്നു. അപ്പം എന്ത് ചെയ്തുവെച്ചാൽ അന്ന് ഉടനെ തന്നെ നമ്മൾ മേലേക്കോയി അറിഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങി. മേലേക്കോയി അറിഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ട് അവിടെ നിങ്ങൾക്കൊക്കെ അറിയില്ല, നമുക്കൊരു സ്ഥലത്തിന് മോഹിച്ച് നടക്കുമ്പോൾ എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ഒരു സ്ഥലം കാണുമ്പോൾ അതിനൊരു കച്ചവടമാക്കിയതാണ് ഞങ്ങൾ സത്യത്തിൽ. കാരണം നമ്മളൊരാളെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല അത്. കാരണം അവിടെ ഒരു വീട് വെച്ച് സ്വസ്ഥതയ്ക്കും കുട്ടിയേക്കും ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം, മരിക്കുന്നതിന് മുന്നേ ആ വീട്ടിൽ ഒരു അന്തി ഉറങ്ങിയിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ആ വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ട് അത്രയും നല്ലവരായ ആൾക്കാർ എനിക്ക് അത്ര പൈസ അയച്ചു തന്നത്. അപ്പം അപ്പം തന്നെ എനിക്ക് എന്താ തലേക്ക് ചെറിയൊരു പവപ്പ് വന്നു. പവപ്പ് നിങ്ങൾക്കത് എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ. കാരണം ഇത്രയൊരു ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ ഈ ഒരു ലൈവിൽ വന്നത്. കാരണം എനിക്ക് എൻ്റെ മുഖം കാണിക്കാനും ഈ ലൈവിൽ വന്ന് ഇത്രമാത്രം വർത്തമാനം പറയാനും ഒന്നും എനിക്ക് കഴിയില്ല. കാരണം അത്രയൊരു സ്ഥിതിയാണ് എൻ്റെ അവസ്ഥ. എന്താ വെച്ചാൽ ഒന്നാമത്തെ കാരണം എൻ്റെ രോഗം, രണ്ടാമത്തെ കാരണം എനിക്ക് പിന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സംഭവം. അതിൽ അങ്ങനെ അത്രയും വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ അല്ല അവരിന്നെ അഡ്മിറ്റ് ആക്കി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. ലൈവ് കാണുന്നവർ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ. പിന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ പിന്നെ അങ്ങനെ രണ്ടാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. നിലമ്പൂർ സക്കറിയ ഡോക്ടറാണ് എൻ്റെ ഡോക്ടർ. അങ്ങനെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറ്റി തന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറ്റി തന്നപ്പോൾ പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പേടിയാണ് ഈ മക്കളെ ഇവിടെ വെച്ച് കാട് എന്ത് ചെയ്യാനാണുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇല്ല. സത്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, സുസാദ് പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒന്നൊന്നുമില്ലാതെ മൊത്തം സത്യമാണ്. കാരണം എൻ്റെ ഭർത്താവ് ഇല്ല. ഭർത്താവ് വളരെ മോശമാണ്. നല്ലോണം കള്ള് കുടിക്കലുണ്ടായി, ഉപദ്രവിക്കലുണ്ടായി. നമ്മളൊരാളെ കപ്പളിച്ചിട്ടോ അങ്ങനെ ഒരു വീഡിയോയിൽ കരഞ്ഞിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ആ പൈസ ഉണ്ടാക്കിയത്. കാരണം ഇന്നും ഞാൻ ജനങ്ങളുടെ മുന്നിലൊരു കള്ളിയാണ്. ഞങ്ങൾ ഉടായ്പളാണ്, ഞങ്ങളെ കുടുംബം മൊത്തം ഉടായ്പളാണ് ജനങ്ങളുടെ മുന്നിൽ. എനിക്കിൻ്റെ സത്യങ്ങളൊക്കെ മുന്നിൽ ബോധിപ്പിക്കണ്ടേ? അതുവരെ ഞങ്ങളൊരു ഉടായ്പാണ്. അപ്പം ഞങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരാനും ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും കൂടെ തീരുമാനമെടുത്തു എൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തണം. നല്ല വൈക്കാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കി വിടാനുള്ളൊരു തീരുമാനം ഇനി എടുത്തിങ്ങത്. അപ്പം പിന്നെ എല്ലാവരും കൂടെ വിളിച്ചു മൂപ്പരെ
സംസാരിച്ചമ്മ പറഞ്ഞു വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വന്നു. വന്നിട്ട് പിന്നെയും ഇതേ പ്രശ്നത്തിൽ നടക്കുകയാണ്. നടന്നപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ എൻ്റെ ഭർത്താവ്, 8 മാസം, 8 അതായത് 9 മാസമായി എൻ്റെ ഭർത്താവ് നല്ലൊരു 5 വർഷം നിസ്കരിക്കുക, ഞങ്ങളെ കൂടെ കളിയിലും ചെറിയിലും ഏർപ്പെടുക, അതേമാതിരിക്ക് എൻ്റെയും എൻ്റെ കുട്ടികളെയും കാര്യങ്ങൾ കൊണ്ടെടുക്കുക, അങ്ങനൊക്കെ ആയി നടക്കൽ തുടങ്ങിയിട്ടു 9 മാസം കേട്ടോ. സത്യങ്ങൾ വിളിച്ചു പറയാമല്ലോ നമുക്ക്, നമുക്ക് ആരും മുന്നിൽ എന്തിനാണ് നമ്മൾ സത്യം അല്ല കള്ളത്തരം. ഏതെങ്കിലും ഒരു ദിവസം എന്താ വെളിച്ചത്ത് വരും, സത്യത്തിന് നമുക്കിന്ന് ഇതില്ല. കാരണം ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലായിരുന്നു. കാരണം ഇന്ന് ഞാൻ മിന്നാണ് ഇന്നലെ എന്നെ 4 വീഡിയോ പിന്നെ കബീർ പിന്നെ കബീറിൻ്റെ കൂടെയുള്ള 2 ആൾക്കാർ ഇട്ടിട്ട് അപമാനിക്കുക. എൻ്റെ മോന് പാട്ട് പാടുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ആ കമൻറ്റ് ഇന്നെ സുസാദ് ഇട്ട വീഡിയോ ഇട്ടിട്ട് അവിടെ അതിൻ്റെ അടിയിലിടുക. കുട്ടീൻ്റെ പാട്ട് പാടി ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ അത് ഇട്ടിട്ട് അത് കണ്ട് അപമാനിക്കുക. അതേമാതിരി എൻ്റെ സർജറി ചെയ്ത സ്ഥലം അവർക്ക് കാണണം, ഓപ്പണാക്കി ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറയുക. പിന്നെ ഇതൊക്കെ അല്ലാതെ ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇവരെ പേരിൽ ഞാൻ കേസല്ലാതെ പിന്നെ ഇവരെ ഞാൻ താലി വലിച്ച് മടിയിൽ വെക്കാണ്. ഇവരെ ഞാൻ മാണ്ടിയത്, ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് വളർന്നു വരുന്ന കുട്ടികളില്ലേ ഇവിടെ, എന്താ വെച്ചാൽ 14 വയസ്സായി എൻ്റെ മോക്ക്. നാളെ മറ്റന്നാളും അവർക്ക് സ്കൂളിൽ തുറന്ന അവർ ഈ സമൂഹത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പം ഈ കുട്ടികളെ കൂട്ടുകാർക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് അന്ന എൻ്റെ ഉമ്മാനെ പറ്റി ഇങ്ങനെ പറയുന്നത്, എന്താണ് നിങ്ങളെ എൻ്റെ അനിയനെ പറ്റി ഇങ്ങനെ പറയുന്നത്, എന്താ നിങ്ങളെ കൂട്ടുകാരെങ്ങനെ പറ്റി പറഞ്ഞൊക്കെ, ഇപ്പാനെ പറ്റി ഇങ്ങനെ പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യ ജനങ്ങൾ ആരെങ്കിലും ഒരാൾ ഇത് അറിഞ്ഞാലേ എനിക്കിത് സമാധാനമുള്ളൂ. കാരണം കബീറിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്നെ ഉപദ്രവിക്കൽ തുടങ്ങിയിട്ട് 2 വർഷമായിരുന്നു. കബീറിൻ്റെ കൂടല്ല, കബീർ ഉപദ്രവിക്കൽ തുടങ്ങിയിട്ട്. കാരണം എൻ്റെ പൈസ ആവശ്യം പെട്ടു. ഞങ്ങൾ ഇന്നും തന്നെ അല്ല ഇത്ര ഒരു ഭീഷണിക്ക് അടിമയായി ജീവിക്കൽ തുടങ്ങിയത്. എന്തുകൊണ്ട് ഞാൻ ചെയ്തത് എന്ത് തെറ്റാണ്? ഞാൻ ഒരാളും ഞാൻ കട്ടിട്ടില്ല, മോശം ഇതില്ല. ജനങ്ങളെ മുന്നിൽ വന്നിട്ട് എൻ്റെ സങ്കട ബോധ്യപ്പെടുത്തിയിട്ട് ജനങ്ങളെ എനിക്ക് തന്നൊരു സർക്കാരിൻ്റെ ഒരു അവകാശ ജനങ്ങളെ നല്ല മനസ്സായ ആൾക്കാർ അവർ മനസ്സറിഞ്ഞ് എനിക്കും എൻ്റെ കുട്ടിക്കും ഒരു ഇടലുണ്ടായിക്കോട്ടെ, എൻ്റെ ചികിത്സ കഴിഞ്ഞോട്ടെ, ഞങ്ങൾ സ്വസ്ഥതയിൽ കടന്നുറങ്ങോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരും ആ പൈസ തന്നത്. അപ്പോൾ ഇവർ എന്നിട്ട് ഞാനും ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഏറിയാൾ നിൽക്കുമ്പോൾ ഇതേ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ അവിടുന്ന് ഞങ്ങളെ പറഞ്ഞു അയച്ചു. ഒരുപാട് ആളുകാർ ഞങ്ങൾ കൂട്ട കൂടി ചോദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങളെ അക്കൗണ്ട് പിന്നെ കാണിച്ചു തരണം മറ്റേ കാണിച്ചു തരണം ഒക്കെ പറഞ്ഞു ചേട്ടന്. ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ട് നിങ്ങളതിൽ പൈസ ഇട്ടണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്, അല്ലെങ്കിലോ ഞാനത് കാണിച്ചു തരില്ല. കാണിച്ചു തരുന്ന ഒരു സമയമുണ്ട്, നിങ്ങളത് പോലീസിൽ ചെന്ന് കംപ്ലയിൻ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ കാണും, അല്ല എൻ്റെ വീട്ടിൽ നിങ്ങൾ കൂടുതലി വന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മക്കൾ വരെ പേടിച്ച് ഇറുകി ഇവർ ഈ വരുന്നത് പറയുന്നത് കേട്ട് കണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ അന്ന് എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ സ്വസ്ഥതയിൽ ഇപ്പം അവിടുന്ന് മാറി 11 മാസമായിട്ടുള്ളൂ. ഇവന് പെർമിറ്റ് പോലും ഇല്ലാത്തൊരു വണ്ടി നമ്മളെ CSR മുന്നിൽ കൂടെ ഈ ഉരുട്ടി കൊണ്ടെടുക്കുന്നത്. വേറെ ഏതെങ്കിലും ഡ്രൈവർമാരെ അല്ല ആണെങ്കിൽ CSR നാളെ പിടിച്ച് അകത്തിടൂലേ, ഇടൂലേ നാളെ? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരി. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ ഇടങ്ങറാക്കുന്നത് അറിയോ? ഇവൻ പാർട്ടിക്കാരുണ്ട് എന്നറിയില്ല, എനിക്കൊരു പാർട്ടി ഇല്ല. എൻ്റെ അക്കൗണ്ടിക്ക് എത്ര ആൾക്കാരെ അതിൽ പൈസ അയച്ചെന്ന് എത്ര എന്തെല്ലാം പാർട്ടിക്കാരേക്ക് പൈസ കിട്ടുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മുറിച്ചാൽ മൊത്തം ചോര ഒന്നാണ്, അതേ ഉള്ളൂ എനിക്ക്. ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ തന്നെയല്ല നമ്മൾ വന്നത്. അതേമാതിരിക്ക് നമ്മൾ ജീവിക്കുമ്പോൾ മണ്ണിൽ ജീവിക്കുമ്പോൾ നന്മ നല്ലത് ചെയ്ത് ജീവിക്കാനല്ലേ പഠിച്ച നമ്മൾ അയച്ചത്. പിന്നെ ഒരാളുകാരെ ഇവരാരെ തറവാട് വിറ്റ് ഈ കബീറിൻ്റെ ഈ ഇവൻ്റെ കൂടെയുള്ള എന്താണ് അവരെ പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഒരു ചെയ്ത്താനോ എത്താ അവൻ്റെ പേര് എനിക്കറിയാം, എന്തോ ഒരു പേരാണ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ആ പേരും ഈ മൂന്നാളും പാടെ നമ്മളെ യക്ഷികളെ ചോര ഈമ്പി കുടിക്കണ മാതിരിക്ക് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ മേത്തക്ക് എടുത്തിട്ട് ഇവർക്കൊക്കെ എന്ത് നേട്ടമാണ് കിട്ടാൻ? എൻ്റെ പിന്നിൽ ആരുമില്ല, സുസാദില്ല, ഫിറോസ്ക്കില്ല, ആരും ഒരു ചാരിച്ച് ചെയ്യുന്ന ആൾക്കാരും ഇല്ല എൻ്റെ പിന്നിൽ. ഞാൻ എൻ്റെ കുടുംബത്തോടെ തന്നെ പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയാലും എൻ്റെ വാദം എനിക്ക് തെളിയിക്കണം, നാളെ ജനങ്ങൾ നിന്ന് വേറൊരു കണ്ണിൽ കാണരുത്. കാരണം ഈ നമ്മൾ ഏതൊരു ചെറ്റ പൊറുക്കളായാലും ഉണ്ടാവും, നമ്മൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കാൻ നല്ല മാതിരിക്ക് ജീവിക്കാനൊരു ബുദ്ധി
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കുടുംബക്കാരോ കുടുംബത്തിനോടാണ് ഞാൻ പറഞ്ഞു എൻ്റെ സത്യം എനിക്ക് തെളിയിക്കണം. എന്നാ ജനങ്ങൾ എന്നെ പിന്നെ വേറൊരു കണ്ണിൽ എന്നെ കാണരുത്. അതുകൊണ്ട് ഇന്ന് ഞാൻ സിനാൻ്റെ കൂടെ കുറച്ചു നേരം ലൈവില് പോവും. പിന്നെ സുസാദിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്, ഫിറോസുക്ക എൻ്റെ പിന്നിലുണ്ടെന്നാണ്. ഈ ഫിറോസുക്ക എന്താണെന്നും പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവന് വീട് പിന്നെ ഓൻ്റെ ഫോണെടുക്കുമ്പോൾ ഉമ്മച്ചേ ഫിറോസുക്ക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചല്ലാതെ തരല്ലാതെ ഫിറോസുക്ക എനിക്ക് എങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് മൂപ്പരെ കണ്ടിട്ടില്ല. മൂപ്പർ ഇങ്ങനെ ഓരോരുത്തർക്ക് വീഡിയോ ഇട്ടത് ഇങ്ങനെ കുട്ടി കൊണ്ടുവന്ന് കാണിച്ചാലും ഞാൻ കാണണുള്ളൂ. പിന്നെ സുസാദിൻ്റെ പിന്നെ സുസാദ് പിന്നിൽ നടക്കാമെന്ന് വെച്ചാൽ എനിക്ക് 2 വർഷം സുസാദ് വീഡിയോ ഇട്ടു, അല്ല 2 കൊല്ലമായിട്ടോളം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ടാൽ കഴിഞ്ഞില്ല ഓൻ്റെ ഇത്. പിന്നെ ഓര് പറയുന്നുണ്ട്, പിന്നെ ഒരു ഓര് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, താത്താൻ്റെ മേത്ത് ഒരു മുയുള്ളൂ എന്ന് താത്ത പറയുന്നുണ്ട്. സുസാദേട്ടും പറയുന്നുണ്ട് 4 ഭാഗങ്ങളിലും മുയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാചകം സുസാദ് പറയുന്നെങ്കിൽ അവർ ഏത് കോടതിൻ്റെ മുന്നിൽ എനിക്ക് തെളിച്ചായിരുന്നു. കാരണം എൻ്റെ മേത്ത് 7 മുയകൾ എന്നാണ് സുസാദ് ആ വീഡിയോയിൽ പറയുന്നത്. അതെനിക്ക് തെളിച്ചാണ്. അതിന് ആര് വിളിച്ച് ഭീഷണി പെടുത്തിട്ടും ആര് കേസ് കൊടുത്തിട്ടും ആരെന്ത് ചെയ്തിട്ടും ആരില്ല, ഞാനത് തെളിയിക്കും. ഞാൻ എവിടെ തുറന്ന് പറയാനും അത് തയ്യാറാണ്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പിന്റെ പേരിൽ ഒരു എത്ര പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് CID കുട്ടികൾ, CID മൂസ കുട്ടികൾ എൻ്റെ ഇമ്മാനെ നാണം കെടുത്തിയതിന് ഞങ്ങൾ കേസ് കൊടുത്തതുള്ളൂ. അത് 3 പേർക്ക്, CID കുട്ടികളും CID മൂസകളെ 3 പേർക്ക് മാത്രമേ ഞാൻ കേസ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ CIG എന്ന ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. അതിൽ ഞങ്ങൾ CIG ഗ്രൂപ്പിലെ മൂസ കുട്ടികളെ മാത്രമേ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ CIG ഗ്രൂപ്പിന് നമ്മൾ കേസ് കൊടുത്തിട്ട് തന്നെ അല്ല, ഈ CID മൂസ കുട്ടികളെ മാത്രമേ ഉള്ളൂ നമ്മൾ കേസ് കൊടുത്തത്. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ നമ്മൾ CIG ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് അതൊന്ന് എന്താ എത്ര പറഞ്ഞ് കേസ് കൊടുത്തിട്ടില്ല. പിന്നീട് പറയാനുള്ള കാര്യം പറഞ്ഞാൽ, അത് താടി വെച്ചൊരു ആളുണ്ടല്ലോ, താടി വെച്ചൊരാൾ, ആ താടി വെച്ച ആൾ പറയുന്നത് എനിക്ക് മാ ഇതറിയില്ല, നന്മ ഇതറിയില്ല, എന്താ അത്ര അമ്മ ഇതറിയില്ല, ഉമ്മ ഇതറിയില്ല, എന്തൊക്കെ പറയുന്നത് എൻ്റെ അമ്മോ. അതാണ് കേൾക്കുമ്പോഴത്തേ തന്നെ നമുക്ക് ചെവി കലങ്ങാണ്. ഒന്നാമത് എനിക്ക് താടിയിട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, സ്കൂൾക്ക് വരി, സിനാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് വരി. സ്കൂൾക്ക് വന്നതിന് ശേഷം അവിടുത്തെ എന്നെ പഠിപ്പിക്കുന്ന സാർമാരോടും അതുപോലെ ടീച്ചർമാരോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിയതിൻ്റെ ശേഷം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു ലൈവ് ഇട്ടതിൻ്റെ ശേഷം, ലൈവ് ആ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം അവനിക്ക് എന്താ പറയുക, മാ ഇതറിയില്ല, ഞാൻ ഇതറിയില്ല, അതൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളെ തൊള്ളത്തിൻ്റെ നാഗ് കളിയെന്ന് എന്തിനാ വെറുതെ. അതുകൊണ്ട് ആദ്യം അന്വേഷിച്ചതിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ നമ്മളെതിരെ ലൈവ് ഇടാൻ പറ്റുക. അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനല്ല. താടി വെച്ച ആളോട് എനിക്ക് അതേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങളെ പെട്ടെന്ന് പോയി വൈക്കൽ പോണ ആളെ പിടിച്ചായിട്ട് പെട്ടെന്ന് അങ്ങനെ പരാതി കൊടുക്കല്ല വേണ്ടത് കേട്ടോ. അതുകൊണ്ട് ആദ്യം സ്കൂളിൽ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരാതി എന്താ പറയാ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ കയറിയായിട്ട് പറയുന്നു. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച 14 തീയതി ഞാനും പിന്നെ കബീറുമായിട്ട് പിന്നെ പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഓന് ആളറിയാത്ത മാതിരിക്ക് എനിക്ക് ആ കുടുംബത്തെ അറിയില്ല, എനിക്ക് ആ ഫാമിലിയെ അറിയില്ല. ഈ കുടുംബത്തെ ഈ ഫാമിലിയെ അറിയില്ലെങ്കിൽ ഇവരെ രണ്ടാൾ എന്തിനു ഇപ്പം വിളിച്ചു വരുത്തി ഇവിടെ, എന്നിട്ട് വിളിച്ചു വരുത്തിട്ട് എന്നെ എന്തിനു അപമാനിച്ചു ഇവിടെ. ഇവ സുസൈഡിയത്തിലൊക്കെ ഇട്ട് ഒരു പെണ്ണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ഒരു ഭാഗ്യം കൊണ്ടാണ്. കാരണം ഇവരെ അപമാനിച്ച കാരണം കൊണ്ട് എനിക്ക് ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. എനിക്ക് ലോകത്തേക്ക് ഇറങ്ങണ്ടേ? ഇവരെന്തിനും വിളിച്ചു വരുത്തി. ഇവർ പറയണ്ടല്ലോ, അവർ പിന്നെ CIൻ്റെ അടുത്ത് ഇനി CIയും അവരെ അടുത്താണ് എനിക്ക് നല്ലോണം ബോധ്യപ്പെട്ടത്. കാരണം ഞാൻ ഒരു പരാതി അവിടെ എഴുതി കൊടുത്തുമ്പോൾ CI എന്നോട് പറഞ്ഞത് ഇത് നീ നുണച്ചാണെന്ന്. ഞാനും ഒരു നുണയും പറഞ്ഞില്ല. എനിക്ക് ഇവിടെ വണ്ടൂര് 4 ലൈൻ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. അവിടെയുള്ള ഒരു ഡ്രൈവർമാരും വിളിച്ചിട്ട് ഞാൻ പരാതി എഴുതി കൊടുത്തിട്ടില്ല. ഈ കബീറിന് മാത്രം എതിരെ ഞാൻ പരാതി കൊടുക്കുക എന്തുകൊണ്ടാണെന്ന് CI എന്താ ചിന്തിക്കാത്ത, എന്തുകൊണ്ടാണ് ചിന്തിക്കാത്ത, അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പം ഒരു ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഡയലോഗം വിടുന്നത്. ആ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയില്ല? ഒരു പെണ്ണിൻ്റെ പേരിൽ ഈ അപവാദം പറഞ്ഞിട്ടാക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന്? ഈ 3 ആൾക്കാർ, 2 ആൾക്കാർ, ഒരാൾക്കാർ കാസർഗോട്ടൊന്നും, ഒരാൾക്കാർ കോഴിക്കോട്ടൊന്നും ഇയാൾ വിളിച്ചു വരുത്തിയുമ്പോൾ ഇതിന് എന്തിനാണ് നിങ്ങൾ പോകണമെന്നെ ഗ്രൂപ്പിന് ഇത്ര വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ ചോദിക്കാൻ എന്തേ? ഈ പെണ്ണുങ്ങളെ അപമാനിക്കലാണ് ഇവരെ ഏർപ്പാട്. ഞാൻ ഇന്ന് വരെ നിങ്ങളെ ഗ്രൂപ്പിനെ പറ്റി നിൽക്കാറില്ലേ, എൻ്റെ ഗ്രൂപ്പൊന്നും അറിയില്ല. പിന്നെ ഓൻ പറയുമ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ ആൾക്കാരുണ്ട് ഇങ്ങനെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന ഭീഷണി വരുത്തും. എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല.
ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് മരണമുണ്ട്, അത് എങ്ങനെയാണ് പഠിച്ചോ കണക്കാക്കിനോ അതുപോലെ ഞാൻ എൻ്റെ മരണം വരുള്ളൂ, അല്ലാതെ ഒരാൾ വീസണിക്ക് വാങ്ങിയിട്ട് ഞാൻ മരിക്കൂല. ഈ പിന്നെ അത് ഞാൻ പഠിച്ചിട്ടില്ല. ഇനി എനിക്ക് തെളിക്കാനുള്ളത് ഇത്ര മാത്രം, ഈ ഒരു മൂന്ന് ഈ ഒരു മൂന്നാൾക്കാർക്ക് ഞാൻ എൻ്റെ കണക്ക് ബോധിപ്പിച്ച് കൊടുക്കൂല. കാരണം എൻ്റെ കണക്ക് ബോധിക്കണമെങ്കിൽ ഇവിടെ വണ്ടൂർ സ്റ്റേഷനിലോ കോടതിയിലോ വന്നിട്ട് അവർ പറയാം. ഇവർ അല്ലാതെ എനിക്ക് ഇവരെ ഈ മൂന്നാൾക്കാരെ ഈ നക്കാ പൈസക്ക് ഗതിയില്ലാത്ത ആൾക്കാർ വീടിക്കുത്തി വാങ്ങാൻ ഗതിയില്ലാത്ത ഈ കബീറിന് എൻ്റെ കണക്ക് ബോധിച്ച് കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല. ഞാനിത് സത്യമാണ് പറഞ്ഞത്. കാരണം എൻ്റെ കൈമല മോയ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു മോയെ കാണിച്ചു തന്നപ്പോൾ ഒന്നും കിട്ടാനൊന്നുമില്ല. കാരണം ഇതുപോലത്തെ മോയ ഒരു 8, 10, 15 എൻ്റെ മേത്തുണ്ട്. അത് ഓൻ പറഞ്ഞ ഒന്നാണെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കബീർ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ എനിക്ക് ഓൻ്റെ ഒരു ഒന്നും വേണം. കാരണം ഇല്ലാത്ത വാചകങ്ങൾ ഉണ്ടാക്കി ഒരു പെണ്ണുങ്ങളെ അപമാനിക്കാൻ ആരും ഓന് അധികാരം കൊടുത്തിട്ടൊന്നുമില്ല. ഗ്രൂപ്പുകാരും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓൻ്റെ ഗ്രൂപ്പുകാർ ഓന് അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലാത്ത വാചകങ്ങൾ ഉണ്ടാക്കി പെണ്ണുങ്ങളെ അപമാനിക്കാൻ. അത് എന്തുകൊണ്ട് എന്താ പെണ്ണുങ്ങളെ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ ഒരു വീഡിയോ ഇട്ടു, സുസാദ് ഒരു വീഡിയോ ഇട്ട്, എനിക്ക് ഇത്ര വലിയ തെറ്റാണോ എൻ്റെ അവസ്ഥ? ഞാൻ ജനങ്ങളെ മുന്നിൽ വന്ന് പറഞ്ഞു, ജനങ്ങൾ എനിക്ക് അതിൽ പിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എനിക്ക് പൈസ അയച്ചു തന്നു. അതെന്താണ് നിങ്ങൾ ഇത്രമാത്രം ഒരു ഗൗരവമാക്കിയിട്ട് ഗബീറിനെ CI അന്വേഷണത്തിന് വിടുന്ന മാതിരി എങ്ങനെ ഞങ്ങൾ പിന്തുടർന്ന് അന്വേഷിക്കാൻ? ഞാനും കുട്ടികളെന്ത് വല്ലതും ഒരു 10 crore എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട മാതിരി ഉണ്ടായ കബീറും ഗബീറിൻ്റെ കൂട്ടക്കാരും ചെയ്യണത് കണ്ടിട്ട്. അവൻ്റെ നാട്ടിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കുടുംബക്കാരും അറിയാതെ ഞാൻ അവൻ്റെ നാട്ടിൽ പോയത്. കാരണം എന്തിന്? അവൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ സ്വയം പോയത്. അവനത് അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഞാൻ അവൻ്റെ നാട്ടിൽ ചെന്ന് അവൻ്റെ അഡ്രസ്സ് വാങ്ങിന്. എന്താണറിയോ, ഞാൻ ഇറങ്ങിനെങ്കിൽ അത് മുഴുവനാക്കിയിട്ട് ഞാൻ ഇരിക്കുള്ളൂ. ഞാനൊരു പെണ്ണാണെങ്കിൽ ശരി, അതെനിക്ക് മുഴുമിക്കണം. ഇവൻ ഞാൻ ചെയ്ത തെറ്റും കാണിച്ചു തരുന്നു. പിന്നെ സുസാദിൻ്റെ ഇന്നോവ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നും നിർത്തലുണ്ടായി. ഈ നാട്ടുകാർ മൊത്തം കാത്തിരിക്കുന്നുണ്ട് ഈ സുസാദിൻ്റെ ഇന്നോവ എന്നാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയെന്ന് അവനോട് ചോദിക്കാൻ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സുസാദ് എന്നാണ് ഇന്നോവ കൊണ്ടു നിർത്തിയെന്ന് അവനോട് ചോദിക്കാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മൊത്തം കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു പേടിയില്ല, എനിക്ക് 7 മക്കളുണ്ട്. അത് ഇന്ന് റബ്ബ് നമ്മൾക്കൊക്കെ തന്ന ആയുസ് വരെ ആയിട്ട് നമ്മൾ ജീവിക്കും. ഞാനും അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ ഞാൻ കബീറിനെ വാങ്ങിയിട്ടോ കബീറിൻ്റെ CIകളെ വാങ്ങിയിട്ടോ ഒന്നും കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങണ പെണ്ണല്ല. കാരണം എനിക്ക് തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണി ആയാലും കുഴപ്പമില്ല. ഈ ഒരു കാരണം എനിക്ക് തെളിച്ചേ പറ്റൂ. ആര് പിൻവലിച്ചാലും അത് പിൻവലിയില്ല. പിന്നെ ഇനിയിപ്പോൾ ആര് വന്ന് ഭീഷണി വരുത്തിയാലും ഇനി സുസാദിനെ മേത്തേക്ക് എടുക്കണ്ട, ഫിറോസ് ഖാനെ മേത്തേക്ക് എടുക്കണ്ട, ഷാജഹാൻ കച്ചേരി ഈ മൂന്നാ ആ സുസാദിന് മാത്രം എനിക്കറിയാം. ഈ രണ്ടാൾക്കാരും എനിക്കറിയില്ല. ഇത് ഇവർ കൂട്ടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഷാജഹാൻ കച്ചേരിയും ഫിറോസ്ക്ക് ഇവരുണ്ടാക്കിയതാണ്. ഈ ഫിറോസ് ഖാൻ്റെ ഒരു ഫോൺ കോളിൻ്റെ ഒരു ശബ്ദം പോലും ഞാൻ ഇന്നിൻ്റെ ചവിട്ടിൽ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പിറോസിക്കാരനെ പിന്തുണണ്ടറിഞ്ഞാൽ വെറുതെ ആൾക്കാരെ പറ്റി പലതും ഇങ്ങനെ ഒരു എല്ലില്ലാത്ത നാവിനോട് ഇങ്ങനെ പലതും പറഞ്ഞ് വിടലാണോ? നിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലാന്ന്. എൻ്റെ കുട്ടികൾക്ക് 12 വയസ്സുവരെ, സിനാന് 12 വയസ്സായി. അതുവരെ വിദ്യാഭ്യാസം കൊടുത്ത് പിന്നെ ഇവിടെ മാസം 15,000 rupees മാസത്തിൽ അയച്ചു തരൽ കബീറിന്. സിനാന് മുഹമ്മദ് സിനാന് കബീർ മാസം അത് ഓനറിയാലോ, ഓടൊരു അക്കൗണ്ട് എനിക്ക് തുടങ്ങി വെച്ചത് അതിലിട്ടരില്ലേ ഇനി പൈസ. അപ്പോൾ ഇവനിപ്പോൾ 12 വയസ്സുവരെ ആക്കിയത് ഓനാണ് കബീർ വിദ്യാഭ്യാസം കൊടുത്ത്. ഇനിയിപ്പോൾ കുട്ടി ഇങ്ങനെ പഠിക്കാതെ നടന്നുണ്ടെങ്കിൽ ശരിയാവില്ല വിചാരിച്ചിട്ടാണ് ഓന് കാറിന് വന്ന് ആ വീഡിയോ ഇട്ടത്. പിന്നെ പറയാനുള്ള കാര്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഇൻറ്റു ഒരു പ്ലസ് അതുപോലെ 3 അക്കമുള്ള നമ്പർ വിളിച്ചാട്ട് ആ ചോദിക്കും ആരാണ് എനിക്ക് ഇതിനൊക്കെ ട്രെയിനിങ് അറിയില്ല. അപ്പൊ ഞാൻ പറയും, ഞാൻ എനിക്ക് ആരും ട്രെയിനിങ് അറിയില്ല, ഞാൻ ഉച്ചക്ക് ചെയ്യാനാണ് ഞാൻ പറയും. അപ്പോ അല്ലല്ലാന്ന് പറയും. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് അവര് പറയില് ഫിറോസ് ഖാനും സുശാന്ത് അലമ്പൂരിനും സാജൻ കച്ചേരിനും ഇതിന്റെ ഇടയ്ക്ക് ലൈവിൽ എടുത്ത് പറയണം. എന്നാലുള്ളൂ ഫിറോസ് ഖാക്കും സുശാന്ത് അലമ്പൂരിക്കും അതുപോലെ സാജൻ കച്ചേരിക്കും അനക്കൊക്കെ ഒരു മതിപ്പ് തോന്നാണ്. ഫിറോസ് ഖാക്ക് ഇന്നൊരു മതിപ്പ് തോണാ, അതുപോലെ സുശാന്ത് നമുക്ക് ഇന്നൊരു മതിപ്പ് തോണാ, സാജൻ കച്ചേരിക്കും ഇന്നൊരു മതിപ്പ് തോണാ ഇവർ പറയാം. അപ്പോൾ അതുവരെ പറഞ്ഞത് ഇന്നെ ഭീഷണി എത്താട്ടോ. ഒരു ഇഞ്ചു 3 അക്കമുള്ള നമ്പർ, ഇപ്പൊ നാട്ടിലാകെ 10 നമ്പറേ ഉള്ളൂ, ഇത് എന്താ പറയുക ഇഞ്ചു
ഒരു ഇഞ്ചു അതുപോലെ മൂന്നക്കമുള്ള നമ്പർ വെച്ചിട്ട് അവർ വിളിച്ചിട്ട് എനിക്ക് ആരും അതിനെ ട്രെയിനിങ് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരും ട്രെയിനിങ് അല്ലല്ലോ ഒറ്റക്ക് ഒറ്റക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അല്ലല്ല ഇതിന്റെ എത്രയാ ഇതിൽ ഇജക്ക് പറയേണ്ടത് ഫിറോസ് ഖാൻ അതുപോലെ സാജൻ കച്ചേരിനും അതുപോലെ സുശാന്ത് അൽമുരിനാണ് ഇതിൽ ഇജ് എടുത്തു പറയേണ്ടത്. എന്നാലുള്ളൂ എനിക്കതിൽ ഫിറോസ് ഖാനൊക്കെ എനിക്ക് അതിൽ മതിപ്പ് പോകണില്ലോ. ഇന്നെ ഫിറോസ് ഖാക്ക് ഇന്നെ മതിപ്പ് പോകണില്ലോ എന്ന് ഞാൻ ഫിറോസ് ഖാനെ ഈ ഫോണിൽ വീഡിയോ ഇട്ട് കാണുന്നതല്ലാതെ നേരിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ട് തന്നെയല്ല. എന്നിട്ട് അവർ പറയണേ സുശാന്ത് അൽമുരി ഏട്ടൻ എനിക്കൊരു വീഡിയോ ഇട്ടിരുന്നു അത്രേ ഉള്ളൂ. സുശാന്ത് അമ്മയെ എനിക്കറിയാം മൂന്ന് വീഡിയോ ഇട്ടൊക്കെ അതറിയുള്ളു. മൂന്ന് വീഡിയോ ഇടാൻ എന്താ കാരണം നിങ്ങൾക്ക് അറിയോ? മൂന്ന് വീഡിയോ ഇട്ടത് ആദ്യ ഫസ്റ്റിലെ വീഡിയോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സ്ഥലത്തിനും ചികിത്സക്കും വേണ്ടിട്ട് ഇട്ടു. അന്ന് എനിക്ക് അസുഖം തുടങ്ങണേ ഉള്ളതിന് കേട്ടോ. ചികിത്സക്കാണെന്ന് വെച്ചാൽ അന്ന് കുറച്ച് ഒരു ഡോക്ടർ സംശയം പറഞ്ഞു ഇങ്ങനെ തലക്ക് സർജറി വേണ്ടി വരും പഴുപ്പുണ്ട് നല്ലോണം പറയുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു ഇതാണ്. കാരണം നല്ല മയക്കാലും ഒരു വീട്ടിൽ ഇക്കല്ല മക്കൾ ഞാൻ തണിച്ചിരിക്കുക. അങ്ങനെ വീഡിയോ ഇട്ടുമ്പോൾ അതിൽ വന്ന പൈസ അതിൽ നന്ദി പറയുന്ന ഒരു വീഡിയോ ആണ്. സ്ഥലം വാങ്ങി ഇവർക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെല്ലാവരും സഹായിച്ച പൈസ കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി കൊടുത്തിട്ട് ഇനി ഇവർക്കൊരു വീടും വെക്കാനും കൂടി നിങ്ങളെല്ലാവരും സഹായിക്കണം പറഞ്ഞ് ഇട്ടേല് അതിലൊരു പൈസയും വന്നിട്ടില്ല. പിന്നെ മൂന്നാമതും ഇതേ കോലത്തിൽ എനിക്ക് സുഖമില്ലാതായപ്പോൾ സർജറി ഇങ്ങനെ കടമായി ചെയ്തപ്പം ഞാൻ സുസാദിനോട് പറഞ്ഞു ഇനിയും ഇതേമാതിരിക്ക് ഓരോ പ്രശ്നങ്ങൾ വരികയാണ് അപ്പം എനിക്ക് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരാൻ കഴിയുമോ ചോദിച്ചപ്പോൾ കുറേ മടിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ എനിക്കിങ്ങനെ രണ്ട് വീഡിയോ ചെയ്തതല്ല രണ്ടല്ല ഒരു വീഡിയോ ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കാറിയുമ്പോൾ ഞാൻ പറഞ്ഞ് ആൾക്കാർ വിചാരിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഞാൻ തരുള്ളൂ എങ്ങനെയെങ്കിലും വന്നിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട് എനിക്ക് പറഞ്ഞു. അങ്ങനെ ഓൻ വന്നിട്ട് ആ വീഡിയോ ഇട്ടിലാണ് ഈ 20 ലക്ഷത്തി ചില്ലറ വന്നത്. ആ പൈസ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കടങ്ങളുണ്ടായി. പിന്നെ ഞങ്ങൾ പിന്നെ വാടക പിന്നെ ഒരുപാട് കടം വെച്ചാൽ ഒരുപാട് കടങ്ങളുണ്ടായി അതൊക്കെ ആയിട്ട് അങ്ങനെ 4.25 ലക്ഷം റുപ്യ അങ്ങനെ കഴിഞ്ഞു. ബാക്കി പൈസ എൻ്റെ കയ്യിൽ ആർക്കും കൊടുക്കാത്ത രീതിയിൽ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. എൻ്റെ കയ്യിലല്ല എൻ്റെ ബാങ്കിലുണ്ട് പൈസ. ആ പൈസ എപ്പം ആണെങ്കിലും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ പൈസേനാണ് ഇപ്പോൾ 8 ലക്ഷത്തി എത്ര ആയാലും 8 ലക്ഷത്തി 54 അല്ലേ 8 ലക്ഷത്തി 56,000 റുപ്യ കൊടുത്തു സ്ഥലം വാങ്ങിയത് നമ്മൾ. അതായത് റൈസറും കഴിഞ്ഞിട്ടുള്ള പൈസ കേട്ടോ. 8.48 ആയിട്ടുള്ള നമ്മളെ സ്ഥലത്തിന് ബാക്കി റൈസറൊക്കെ ആയിട്ടുള്ള പൈസയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കോക്കാടകുന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സ്ഥലം വാങ്ങിയത്. സർഫിയ കോളേജിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾക്ക് ഈ സിനാന ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ സിനാന കൂടെയുള്ള ഒരുപാട് നല്ല ഇക്കമാർ പറഞ്ഞു സിനാനേജി വിഷമിക്കണ്ട ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എൻ്റെ കൂടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം മനുഷ്യന്മാർ സഹായിക്കണോ മനസ്സുള്ളവരെ സഹായിക്കുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ കൊടുത്തോടെ നിച്ചാൽ പോരെ. എന്നിട്ട് ഇവർ പിന്നെ സിനാന ഞങ്ങളൊക്കെ ചെയ്തുതരാം എനിക്ക് വീടല്ലേ ഇജ്ജ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത്. കുറച്ച് പൈസ പിന്നെ പൈസ സ്ഥലം വാങ്ങി കുറച്ച് പൈസ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവർ പറഞ്ഞത് എനിക്ക് കോടികൾ വന്നതാണ് കോടികൾ വന്നു പോലെ എൻ്റെ അക്കൗണ്ടിക്ക്. അതുപോലെ ഞാൻ എന്താ പറയാ നല്ല വൈക്കമാരായത് ഗ്രൂപ്പിൽ നല്ല വൈക്കമാരായത് അവര് കൂടി ഒരു വീട് ഉണ്ടാക്കി തരാം അവർ ഇന്നോട് ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ അവര് ഒരു കമ്മിറ്റി കൂടി വണ്ടൂരിൽ നമ്മുടെ എത്ര വണ്ടൂരിൽ അറിയപ്പെടുന്ന ആൾക്കാരും അതുപോലെ എന്താ പറയാ കുറച്ച് പേര് കൂടെ കൂടിയായിട്ട് നമ്മുടെ ഗ്രൂപ്പിലത്തെ നല്ല വൈക്കമാര് കൂടെ കൂടിയായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഉണ്ടാക്കിയതിന്റെ ശേഷം അവര് വീട് എന്തായാലും ഉണ്ടാക്കി തരും എന്നുള്ള ഒരു വാക്ക് എനിക്ക് തന്നിക്കണ് എൻ്റെ സിനാവണ്ടൂർ എന്നായി സുഹൃത്ത് കൂട്ടായ്മ ഉണ്ടാക്കി തരും എന്നുള്ള ഒരു വാക്ക് എനിക്ക് തന്നിക്കണ് നല്ലവരെ ഇക്കമാരെ. പിന്നെ പിന്നെ അവർ പറയുന്നുണ്ട് പിന്നെ എന്താ എന്താ പറഞ്ഞ് ആ എൻ്റെ വയറ് ആ താടുള്ള ചങ്ങായി ഞാൻ പറഞ്ഞല്ലോ അന്ന് കാർക്ക് കൈ പിടിച്ച് പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കിയ ഈ കാറിൽ ഈ താടികാരുണ്ട്. കാരണം ഞാൻ ഓനെ ഒറ്റ എനിക്ക് ഒരു സ്വഭാവമുണ്ട് ഒരൊറ്റ നോട്ടത്തിന് ഒരാളെ മറക്കാൻ എനിക്ക് കഴിയില്ല. ആ മറക്ക അത് എൻ്റെ മനസ്സ് അപ്പം എൻ്റെ വയറ് കീറിയത് ഓന് കാണിച്ചു കൊടുക്കണം പറഞ്ഞു. കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല കൊതറി പോകുമ്പോൾ അതേപോലെ തന്നെ ഓൻ ലൈവിലും പറയുന്നുണ്ട് അവർത്താനും താത്താൻ്റെ തലക്കല്ല ആദ്യം താത്താൻ്റെ വയറിന് നടക്കട്ടെ സർജറി എന്നൊക്കെ പറഞ്ഞത് ഇന്ന ആക്കിയിട്ടുള്ള വർത്താനും അതേ അപമാനിച്ചിട്ടുള്ള വർത്താനം ഓന് കണക്ക് ചോദിച്ചെന്ന് പറഞ്ഞു. കണക്ക് ഓ എത്രയും കണക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ എനിക്ക് കണക്കിനല്ല പ്രശ്നം. എൻ്റെ ബാങ്ക് വന്ന പൈസ അല്ല എൻ്റെ ബാങ്ക് ഉണ്ടാവുള്ളൂ എൻ്റെ അപ്പുറമൊന്നും ബാങ്ക് ഉണ്ടാവില്ലല്ലോ അത് കാണിച്ചു കൊടുക്കാൻ ആരും മുന്നിലും തയ്യാറാണ്. പക്ഷേ എൻ്റെ അപമാനിച്ചതിനുള്ള കണക്കാണ് ഞാൻ ഓനോട് ചോദിക്കുന്നത് അത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞിട്ടെന്ന്.
ഓൻ പറഞ്ഞു ഞാൻ നിക്കണ ഭാഗത്തുനിന്നൊക്കെ ഓനോട് ഇന്നെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ ഇന്നെ പിന്തുടരാൻ ഒരാളും അവന്റെ കൂടെ ഉണ്ടല്ലോ. നിക്കുന്ന ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരാൻ ഒരാളും അവന്റെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആരും ഒരു ഇല്ല ഇങ്ങനെ വാടകയ്ക്ക് നിൽക്കുകയാണ്, ആരെയും മക്കളെയും വെച്ചിട്ട് നിൽക്കുകയാണ്, ഓള് ഒന്നിനും പോരാന്ന് വിചാരിച്ചിട്ടാണോ ഇവരിങ്ങനെ വേത്തു കിടക്കണേ? ഓൻ തന്നെ പറഞ്ഞില്ലേ ഓന്ന് നിങ്ങളൊന്ന് കേട്ടുകൊണ്ടി ഓൻ്റെ ലൈവ് നിങ്ങളെവിടെ നിന്ന് എടുത്തിട്ട് നോക്കണ്ടി? പിന്നെ അന്നില്ലാത്ത ഇപ്പം ഉണ്ടായി. ഇവനൊക്കെ എത്ര പ്രാവശ്യം എനിക്ക് രാത്രി ഫോൺ വിളിച്ചാണ്, നെറ്റ് കോളിലായിട്ടും പല ഇതിലും ആയിട്ടും. നിങ്ങൾ എന്തിനാ ഭർത്താവിനെ കൊണ്ടെടുക്കണം? നിങ്ങൾക്ക് ഭർത്താവിനെ ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചണല്ലോ. അങ്ങനത്തെ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും തടുക്കണില്ല? ഈ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഒരു വില പറഞ്ഞിട്ടാണോ ഇവരിത് ചെയ്യേണ്ടത്? അല്ല, ഇവർ ഈ ഒരു കാരണം ഒരു ഗ്രൂപ്പ് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഈ ഒരു പെണ്ണുങ്ങളെ അപമാനം? ഇനി നാളെ മറ്റന്നാൾ ഇവർന്ന് ഇവിടുന്ന് എട്ടെന്ന് ജീവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ പറയാ, എന്താ പറയാ? അപ്പൊ എനിക്കിത് ജനങ്ങളെ മുന്നിൽ ബോധിപ്പിക്കണ്ടേ? ഇവര് പറയാ അവരങ്ങനെ എന്റെ ഭർത്താവ് അങ്ങനെ കള്ളുപിടിച്ച് നടക്കല്, ഇനി അപ്പൊ അങ്ങനെ തച്ചു കൊന്ന് എന്നിട്ട് അവൻ നാട് വിട്ടു എന്നൊക്കെ അവൻ പറയാ. ഇപ്പൊ ഇന്നലത്തെ ലൈവില് അവൻ പറയുന്നുണ്ട് ഭർത്താവിനെ മൂന്ന് ദിവസമായിട്ട് കാണാനില്ല. എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് ഏത് നേരത്താണ് അങ്ങാടി കൂടെ കറങ്ങി നടക്കുന്നത്? മൂപ്പരാണ് പിന്നെ എങ്ങനെയാ കാണാ? ഓന്റെ കണ്ണിന് ഭർത്താവ് കാണൂല, കാരണം ഓന് അതിന് ചോദിക്കാനൊന്നുമില്ല. ഓന് ഉത്തരം വേണ്ടേ ചോദിക്കാന്? ലൈവില് വളമ്പുണ മാതിക്കല്ലല്ല മനസ്സുമാരെ മൂത്ത് നോക്കി വളമ്പല്ലേ? അപ്പൊ അതിന് ചൂടാവും ഓന അറിയാം. പിന്നെ കബീറിനോട് എനിക്ക് ഒരൊറ്റ വർത്താനെ പറയാനുള്ളൂ, ഈ ഒറ്റ തന്തക്ക് ജനിച്ചോനാണെങ്കിൽ ആളെ കൂട്ടി വരരുത്. ഞാനൊരൊറ്റ പെണ്ണാണ്, ഞാൻ ഒരു പെണ്ണാണ്. എൻ്റെ അടുത്തേക്ക് എനിക്ക് നേരിടാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ അതിൻ്റെ തന്ത ഒന്നാണെങ്കിൽ എൻ്റെ അടുത്ത് വാ, ഞാൻ എനിക്ക് പറഞ്ഞുതരാം. അല്ലാതെ എൻ്റെ കണക്ക് ചോദിച്ചിട്ട് ഒരു ബാലാട്ടിക്കിളി നായി ഒപ്പം കൂടെ മാടി കൂടിയോട് ഒന്നും കൊണ്ട് എനിക്കത് അതിന് ആരും എനിക്കൊരു ഉയർച്ച തരൂല. എൻ്റെ സത്യം എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട അവകാശം, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അവകാശം എനിക്കുണ്ട്. എന്തെന്ന് പറയാൻ ഉണ്ട്? ഞാൻ ഈ സുസാദ് വീഡിയോ ഇട്ടാൽ ഞാൻ സുസാദിനെ വെച്ചിവിടെ കുത്തിക്കൊന്നല്ല, കാരണം ഓനും ഉണ്ട് അമ്മയും പെങ്ങന്മാരൊക്കെ. ഓൻ വീഡിയോ ഇട്ട ഒരു ഇഷ്ടമാതി ആൾക്കാരും ഓനെ ഇതാക്കണമില്ല. ഈ കബീറൊക്കെ വിചാരിക്കുന്നുണ്ടറേ സുസാദ് എന്തെങ്കിലും ഒരു അരിയോ സാധനം എന്തെങ്കിലും കൊടുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കടന്നുറങ്ങാന്ന്. അപ്പൊ കബീറുമാണെങ്കിൽ ഈ സാധനം സഹായിക്കുന്ന ആൾക്കാർക്കുമാണെങ്കിൽ അവിടെ ചെന്ന് കടന്നുറങ്ങലുണ്ടായിരിക്കും. അല്ലാതെ എന്തിനാ കബീർ ഇങ്ങനത്തെ ഒരു വർത്താനം പറയുന്നത്? എന്തിനാണ് ഒരു പെണ്ണിനെ വെച്ചിട്ട് വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടാക്കണോന്? എനിക്ക് എന്തിനു ഉത്തരവും തരണം? ഇന്നിന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിട്ടല്ലേ ഇയാൾ ഇതൊന്നും വിശ്വസിക്കാത്തത്? നാളെ മറ്റന്നാൾ ഈ കബീർ ഈ പറഞ്ഞ വാർത്ത മൂപ്പരെ ചെവിട്ടിലെത്താൻ മൂപ്പര് പറയില്ലേ ഓള് അങ്ങനെ നടക്കലാണ്? എന്റെ വീട്ടുകാർ പറയില്ലേ? എന്റെ കുട്ടികളെ ചങ്ങായികൾ ചങ്ങാച്ചവും പറയില്ലേ? എന്റെ കൂട്ടുകാരികൾ പറയില്ലേ? എന്താ കബീറിന് അമ്മയും ഇമ്മയും പെങ്ങളൊന്നും ഇല്ലേ? വാപ്പില്ലേ? അങ്ങനെയാണ് കബീർ ജനിച്ചത്? അങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ പറ്റിയൊരു അപവാദം പറഞ്ഞിട്ടാക്കലാണ്. മൂന്നാളുമാടെ ഈ വീടും വലിച്ചു കാട്ടും പിന്നെ കാറിൽ ഇരുന്നാട് ഈ കണ്ട പെണ്ണുങ്ങളാണോ വേണ്ടാത്ത പറയേണ്ടത്? അല്ല, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു സുസാദ് വീഡിയോ ഇട്ട് എന്ന് പറഞ്ഞാൽ ഈ പിന്തുടർന്നുകാട്ട് എന്നെ മാത്രം ശല്യം ചെയ്യണത് എന്താണ്? അപ്പൊ എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ അവർക്ക് എല്ലാവർക്കും മാടെ ഇവിടെ വരാനൊരു ഉദ്ദേശം ഉണ്ടായിന്, പല നമ്പറിലും വിളിച്ചിന്. രണ്ട് പ്രാവശ്യം ഞാൻ വണ്ടൂർ സ്റ്റേഷനിൽ തന്നെ ഇന്നെ വേണ്ടാതെ വിളിച്ച ഫോൺ നമ്പറും കൊണ്ട് ഞാൻ ചെന്നാണ്, ആ എസ് ഐന്റെ അടുത്ത് ഞാൻ ചെന്നാണ് രണ്ട് പ്രാവശ്യം. എന്നിട്ട് പോലും അവരാരും മൈൻഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ വിളിച്ചു വരുത്താന്നാ പറഞ്ഞത്. ഇപ്പൊ എസ് ഐന്റെ ഞാൻ സി ഐ സാറിന് ഞാൻ പരാതി ചെന്ന് എഴുതി കൊടുത്തപ്പോ സി ഐ സാറ് കബീറിനെയാണ് അവിടെ പിന്നെ അണിയാറയിൽ വെച്ച് ഇരുത്തിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താ, ഇജ് നൊണച്ചാണ്, ഇത്രമാത്രം ഒന്നും ഇതിനൊന്ന് കേസെടുക്കാൻ നമ്മക്ക് ഇതല്ലാന്ന് ഓന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അപമാനിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ നൊണച്ചൊന്നല്ല, ഞാൻ ഈ ലോകത്തോടെ പോണ ആൾക്കാരെ പേരിൽ മൊത്തം കംപ്ലൈന്റ് ചെയ്ത് നടക്കുന്ന ഒരാളൊന്നല്ല ഞാൻ. എനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടാണ് ഞാൻ കബീറിന്റെ പേരിൽ കേസ് കൊടുത്തത്, കബീറിന്റെ കൂട്ടക്കാരും പേരിൽ. എന്റെ കുട്ടി ഇങ്ങനെ ഒരു പാട്ട്, അത് ഞങ്ങളാരും ട്രെയിനിങ്ങും മറ്റുള്ളൊന്നും കൊടുത്തിട്ടല്ല, അത് അവന്റെ മിടുക്ക് അവൻ തെളിയിച്ചതാണ്. കബീറിന് ഈ മിടുക്ക് തെളിയിക്കാലോ ഓനൊരു എട്ട് പത്ത് മക്കളൊക്കെ പിന്നെ ഉള്ള നേരം കഴിഞ്ഞല്ലോ. അപ്പൊ ഓനെന്താ മിടുക്ക് തെളിയിച്ചൂടെ? ഓന്റെ മക്കളോട് അങ്ങനെ തെളിയിപ്പിക്കണം? ആരാമാരെ മക്കളെ കണ്ടിട്ട് അസൂയും കിബിറും മറ്റുള്ള വളമ്പിട്ടൊന്നും ഒരു കാര്യമില്ല. സിനാനെ ഞാൻ കുറച്ച് വെള്ളം കുറിച്ച് വരട്ടെ, ഇത് നിക്ക്, എനിക്ക് കൊല്ലിയിൽ വെള്ളം പറ്റും. അപ്പൊ ലൈവ് കാണുന്നവരെല്ലാരും ഒന്ന് മാക്സിമം ഒന്ന് ആൾക്കാരെ ഒന്ന് ഷെയർ ചെയ്യട്ടോ, മാക്സിമം ആൾക്കാരെ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടാവൂല്ലേ ഈ ലൈവ് കൊണ്ടിട്ട് ഇടക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലോ എന്താ ഇപ്പൊ സംഭവിച്ചൊക്കെ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ ശരിക്ക് തെളിവ്
ശരിക്ക് തെളിവ്. ഇതിൽ എന്താ പറയാ, നമ്മളെ ഏജസ് ചെയ്യ ഐ ഡി മൂസ കുട്ടികൾ, മൂസ കുട്ടികൾ ഇതിൽ ഒരു ഒരു ഉറപ്പെങ്കിലും ഇട്ടെങ്കിലും കുഴപ്പമില്ലേ. അവരാണ് ഇപ്പൊ ഈ കണക്ക് ചോദിച്ചിരുന്നത്, അവരാണ് കണക്ക് ചോദിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കൊരു മര്യാദ എന്തായിരിക്കും അവരൊക്കെ ഒരു ചേരണം. നമ്മളൊക്കെ ഒരു മര്യാദ പറഞ്ഞാൽ നമ്മളെ ഒരാൾക്ക് വീഡിയോ ഇട്ട് കൊടുത്ത് അത് നമുക്ക് സന്തോഷിക്കാമെന്നാണ് നമ്മളെ മര്യാദ. അതേ ഉള്ളു നമ്മളോടൊക്കെ ഉള്ള ഒരു മര്യാദ. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കണക്കുകളും ഞാൻ ഇങ്ങനെ എന്താ പറയുക മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കണക്കുകളും എന്താ പറയുക നിങ്ങളൊക്കെ സഹായിച്ച ഞാൻ ചെയ്തതാ. ഞാൻ അപ്പം കാണിച്ചു തരാം ഒറ്റ മിനിറ്റ്. ഇതാണ് ഇപ്പൊ നമ്മളെ വലിയ പെരുന്നാൾ കിച്ചനുള്ള സഹായം അതിനത്. അപ്പൊ അത് നേരെ പോവാണ്, അത് നമ്മളിവിടെ പിന്നൊട്ടിച്ചതാണ്. അപ്പൊ അത് പോയാട്ട് ഇത് നമ്മള് എന്താ പറയാ കൊടുത്ത ആൾക്കാരുടെ പേര്, അതുപോലെ ബില്ല്, നമ്മളെ സ്റ്റോറുകളിലും ആയ സാധനത്തിന്റെ ബില്ല്, അതുപോലെ ആൾക്കാരെ പേര്, നമ്മൾ കൊടുത്ത ആൾക്കാരെ പേര്, അതുമൊക്കെയാണ്. പിന്നീട് അതോടൊപ്പം ഇത് നമ്മള് എന്താ പറയാ കണക്ക് എന്താ ഇത് അതുപോലത്തെ ബില്ല് തന്നെയാണ്. ഇത് ഞാനിപ്പോ കൊടുക്കുന്ന തന്നെ രണ്ട് കിറ്റ് ആയിട്ടുള്ളൂ, അത് അതുപോലത്തെ കിറ്റ് എത്ര ഇത് ബില്ല് തന്നെയാണ്. അപ്പോ ഇതൊക്കെ ഞാൻ എടുത്തൊക്കെയുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഞാൻ 5 ലക്ഷം എന്താ തട്ടിപ്പ് നടത്തിന്ന ഇവര് പറയുന്നത്. ഞാനവിടെ ഈ ചെറുപ്പകാലത്ത് തന്നെ ഞാനിവിടെ 5 ലക്ഷം ഉറപ്പ് എടുക്കുന്നത്. അപ്പൊ ലൈവ് കാണുന്നവരെല്ലാരും ഒന്ന് എത്ര മാക്സിമം ആൾക്കാരും ഒന്ന് ഷെയർ ചെയ്യാം. നീ പറഞ്ഞോ. പിന്നെ കബീർ ഇപ്പോ ഈ അപവാദം പറഞ്ഞുണ്ടാക്കിയതൊന്നല്ല കബീറിന് അറിയേണ്ടത്, കബീർ കണക്കാണ് പറയുന്നത്. കണക്ക് ചോദിച്ചുമോ? അപ്പൊ ലൈവ് കാണുന്നവരെല്ലാരും ഒന്ന് ഷെയർ ചെയ്തോ. ഷെയർ ചെയ്തതിന്റെ ശേഷം എല്ലാരും ഒന്ന് കാണാം. അപ്പൊ ഏകദേശം ആൾക്കാരൊന്ന് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം ആൾക്കാരും ഒന്ന് ഒന്ന് കാണാ, ഒന്ന് ഷെയർ ചെയ്യ. പിന്നെ എല്ലാവരും ഒന്ന് ആൾക്കാരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ. അത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യ. അപ്പോ എല്ലാവരും നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എളുപ്പന്ന് ഒരു ആഴ്ച മുന്നേ, ഇപ്പൊ ആഴ്ച അല്ല ഇപ്പൊ അടുത്തും വിളിച്ചിരുന്നു, നിങ്ങള് ഒരു കാര്യം ചെയ്യോ ചോദിച്ചു. അപ്പൊ എന്താണ് ചോദിച്ചു, നിങ്ങള് എനിക്ക് ഞങ്ങൾക്കും വേണ്ടിട്ടൊരു പിന്നെ ഫിറോസ് ഖാനേയും സുസാദിനേയും ഇങ്ങനെ വേണ്ടാത്ത എന്തെങ്കിലും പറയണം. നിങ്ങളെ വെഹിക്കിള് വേണ്ടാത്തല്ല കേട്ടോ, ട്രെയിനിങ് തരുന്നത് ഞങ്ങളെ വെഹിക്കിള് ഫിറോസുക്കിയും സുസാദും സ്വാജാം കച്ചേരി ഉണ്ടെന്നൊന്ന് പറയണം പറഞ്ഞു. എന്തിനാണ് ഇതിന്റെ ആവശ്യം ചോദിച്ചു? നിങ്ങൾക്ക് ഞങ്ങൾ എന്തുവാണെങ്കിൽ തരാം, വീടാണെങ്കിൽ വീട് ഉണ്ടാക്കി തരാം, പിന്നെ നിങ്ങൾ ചോദിക്കണ എന്തു തരാം, വണ്ടി ആണെങ്കിൽ വണ്ടി തരാം, നിങ്ങളെ മോന് ഏത് കോലത്തിൽ പോയാലും നമുക്ക് മോന് ഏത് ലോകത്ത് എങ്ങനെ ഇതാക്കിയാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ അങ്ങനെ പറയോ ചോദിച്ചു ഫിറോസ് ഖാനി സാജാം കച്ചേരിനി സുസാദിനെയും കുറിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് തിന്ന കൈക്ക് കൊത്തൂല, കാരണം സുസാദ് എന്ന് പറഞ്ഞ ആളുണ്ടായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ കോക്കാടക്കുന്ന സ്ഥലം കിട്ടിയത് അവിടെയൊക്കെ. അപ്പൊ ഞമ്മക്ക് അതല്ല പണി, ഞങ്ങൾക്ക് ചാരിജികാര വെയ്ത്തല നടക്കലല്ല പണി, നിങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുക. കാരണം ഈ സുസാദിനെയും അറിയുന്നത് ഞാന് ആ ഒരു വീഡിയോ ഇട്ടതോടുകൂടി അത് കഴിഞ്ഞ് അത് പോയും ചെയ്തു. പിന്നെന്തിനാണ് എനിക്ക് സുസാദിന്റെ പേരിൽ അത് പറഞ്ഞാട് നേരം പോക്കണ്ട, നേരം എനിക്ക് ആ നേരത്ത് വല്ലതും ചെയ്തുകൂടെ വെച്ച്. അപ്പൊ താത്ത ഒരു കാര്യം ആലോചിച്ചോളി, നിങ്ങൾക്ക് ഒരു ആഴ്ചന്റെ ഉള്ളിലായിട്ട് പണി ഇട്ടു പറഞ്ഞു. എത്ര പണി കൊത്താനാണോ മാന്താനാണോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്നോട് പണി ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആണ് കബീർ പണി വന്നത് വരെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ താടിയും ഇവനും ഇവരൊക്കെ വാടെ ഉള്ളിക്കുള്ളാരെ അവരോട് വിളിപ്പിച്ചതാണ് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ മോനെ ഇടങ്ങേറാക്കാൻ വേണ്ടിട്ട് ഫിറോസ് ഖാനേയും സുസാദിനേയും പിന്നെ സാജാം കച്ചേരിനേയും പറ്റിട്ട് വേണ്ടാത്ത ഓരോ വോയിസ് വിട്ടുകൊടുക്കുക, സിനാന ട്രെയിനിങ് ഓരോ കൊടുക്കുന്നതെന്ന് പറയിപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു അവിടെ പണം കെട്ടുക അല്ലെങ്കിൽ വീട് ഉണ്ടാക്കി തരിക. അപ്പോ ഇത് പറയാനുള്ള കാരണം എന്താണ്, 3 അക്കമുള്ള നമ്പർ ഒരു ഇൻഡു വിളിച്ചാട്ട് ഗൾഫ് നമ്പറാ തോന്നുന്നു, ഗൾഫ് നമ്പർ വിളിച്ചാട്ട് പറയാ എന്താ പറയാ ഫിറോസ് ഖാന്റെ എതിരി, അതുപോലെ എത്ര സാജാം കച്ചേരിന്റെ എതിരും, അതുപോലെ സുശാന്ത് നൻപൂരിന്റെ എതിര് എന്താ പറയാ പറയുകയാണെങ്കിൽ എന്താ ലൈവില് എനിക്ക് സുശാന്ത് നൻപൂരും അതുപോലെ ഫിറോസ്ക്കും അതുപോലെ സാജാം കച്ചേരിയാണ് എനിക്ക് ട്രെയിനിങ് എടുക്കുന്നത്. ലൈവിൽ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഓടിക്കാർ ലാപ്ടോപ്പ് അതുപോലെ എനിക്ക് എന്താ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തരുന്നു. ഒരു നമ്പർ വിളിച്ചാട്ട് ഏതൊരു നമ്പർ വിളിച്ചാട്ട് ഞാൻ പറയാ എന്താ എനിക്ക് വേണ്ടത് അത് ഞാൻ ചെയ്തരുന്നു. എന്താ എനിക്ക് വേണ്ടത് അത് ഞാൻ നമ്മുടെ ഞാൻ ചെയ്തുതരും. എനിക്ക് മാണിക്ക് എന്താ പറയുക ഓടി കാർ വരെ എടുത്താ, മാണിക്ക് ലാപ്പ് വരെ എടുത്തരാ, അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിലും ഒന്ന് സൈക്കിളെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് വി സിന് വരുത്തുക. അല്ലെങ്കിൽ അപ്പോൾ എന്താ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അവർ പറഞ്ഞു കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു.
അപ്പൊ ആ കാണിച്ചനെ ഒക്കെ ഇതാണ് ഞാൻ അപ്പോ ഇങ്ങനെ ആകുന്നത്. ഇനി പറഞ്ഞോളി പറ ഞമ്മക്ക് ഈ ചാരിത്രികാരം വെയിത്തല നടക്കേണ്ട ഒരു ആവശ്യമില്ല. എന്റെ കുട്ടികളെ ചാരിത്രിക്ക് ഇറങ്ങാൻ, ഇത് ചാരിത്രല്ല, ഇത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, അതേമാതിരി മരുന്ന് വാങ്ങിയവർക്ക് മരുന്ന് വാങ്ങുക. ഞാനൊരു രോഗിയാണ്, എന്റെ മരുന്ന് കഴിഞ്ഞുള്ള അവസ്ഥ എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ മോന് ഒരാൾക്കോ രണ്ടാൾക്കോ പത്തോ ആക്കോ നൂറാക്കോ മരുന്ന് വാങ്ങിക്കൊടുത്ത് വിചാരിച്ചു എനിക്ക് ഒരു പ്രശ്നമില്ല. അത് ഞമ്മക്ക് ഇവിടുന്ന് കൂലിട്ടും അള്ളാന്റെ അടുത്തുനിന്ന് കൂലിട്ടും അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാനും കഷ്ടപ്പെട്ട തന്നെയാണ്. പിന്നെ എന്താ വെച്ചാല് ഒരു നേരത്തെ മരുന്ന് കിട്ടാണ്, എനിക്കൊരു അലർജിന്റെ ഒരു കുളിയുണ്ട്, അത് ഒരു രാത്രി ഞാൻ കഴിച്ചില്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും. അപ്പൊ അത് കാരണം കൊണ്ട് അത് കിട്ടാത്ത സമയത്ത് ഞാൻ ബുദ്ധിമുട്ടായത് നല്ലോണം എനിക്കറിയാം. അപ്പൊ ഈ രോഗികൾ കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. അപ്പൊ സിന എന്നോട് പറഞ്ഞു ഇങ്ങനെ മരുന്നും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കുറച്ച് കുറച്ച് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ, ആരെങ്കിലും ചെയ്തു തരാണെങ്കിൽ ചെയ്തിക്കോന്ന് പറഞ്ഞു. അത് അല്ലാതെ എന്റെ കുട്ടീനെ ഞാൻ പിച്ചതണ്ടാന്ന് വായിച്ചിട്ടില്ല. എന്താ നമ്മൾ പിച്ചതണ്ടാണെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ മക്കളെ ചെയ്യിപ്പിക്കേണ്ടാവും. അതാണ് ആ പറയുന്ന പോലെ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നത്. നമ്മളിപ്പോ ഒരാൾക്ക് മരുന്നും ഭക്ഷണം ഇതൊക്കെ കൊടുക്കണത് പിച്ചല്ലല്ലോ, അത് പിച്ചേക്ക് കൂട്ടാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഈ മൂന്നാൾക്കാരെ പേര് പറഞ്ഞിട്ട് ആരും എന്നെ വിളിക്കുമാണ്ട, ഈ ഭീഷണി വെടുത്തുമാണ്ട, ഫിറോസിക്കാനീ സാജിയ കച്ചേരി സുസാദിന്റെ പേരില് ഞാൻ നല്ലൊരു വോയിസ് അവർക്ക് കൊടുത്തിട്ട് ആ വോയിസ് അവർക്ക് പബ്ലിക് ആക്കി ഇടണം വിചാരിച്ച് ആരും എനിക്ക് വിളിക്കണ്ട. അതിന് വെച്ച വെള്ളങ്ങൾ എല്ലാവരും മാറ്റി വെച്ചാണ്ട് അതിന് വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ആൾക്കാർ, അവരൊക്കെ ആന തരാന്ന് പറയുമ്പോ ചാടി കയറി വരുന്നവരൊക്കെ ഉണ്ടാവും. ഇന്നെ കിട്ടൂല, ഞങ്ങളിവിടെ പട്ടിണി കിടന്ന കാലുണ്ടായി. ഞാനിപ്പോ പിന്നെ എല്ലാരോടും ഈ ചതുവാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും ചെന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സാഹചര്യം കൊണ്ട് സുസാദിന്റെ വീഡിയോയിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു, അതിന് എനിക്ക് ഒരുപാട് സഹിക്കേണ്ടിയും വന്നു, അത്ര തന്നെ ഉള്ളു. ഇപ്പൊ സി എ സാറിന്റെ അടുത്ത് കയറുമ്പോൾ നല്ല സ്വീകരണം ഇപ്പൊ എനിക്ക് കിട്ടിയത്. കാരണം സി എ സാറ് പിന്നെ കബീറിന്റെ അടുത്ത് വെച്ചിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ രണ്ടു മൂന്ന് വർത്താനം പറഞ്ഞിന് നോണച്ചാണെന്നും ഈ പരാതി സത്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ കബീറിന്റെ മുഖത്ത് ഒരു അമ്പിളിമ ഉദിച്ച മാതിരി അത് തോന്നി. അവെന്താ അവിടെ എനിക്കൊരു അപമാനമാണ് കിട്ടിയത്. അവിടെ ഞാൻ പറയാണ്, ഞാനൊരു പരാതി കൊടുത്താല് ആ പരാതി എന്തിനു തന്നു? ഇവള് ഒരു കാര്യമില്ലാതെ ചെയ്യൂലല്ലോ. ഈ ഒരു പരാതി പിന്നെ സ്വയം ഒരു പെണ്ണുകൾ ഇതുവരെ കൊടുന്നു തന്നിട്ടൊന്നും ഇല്ലല്ലോ എന്നല്ല സേറ് ചോദിച്ചത്. സേർ പറഞ്ഞത് ഇജ് നോണച്ചാണ്, ഈ പരാതിയിൽ സത്യമില്ല. ഞാൻ ചെല്ലിനൊരു അര മുക്കാൽ മണിക്കൂർ വരെ പിന്നെ കബീർ അവിടെ ഉണ്ട്. എനിക്ക് എന്റെ പരാതി സത്യമില്ലെങ്കിൽ സത്യം തെളിഞ്ഞ പിന്നെ സേലമുണ്ട് അവിടെ ഞാൻ കൊണ്ടുപോകും, അത് സത്യം തെളിയിക്കും. എന്റെ ജീവം ബാക്കിയുണ്ടെങ്കിൽ അത് തെളിഞ്ഞിട്ടേ ഞാൻ മരിക്കുള്ളൂ, അതിന് ഞാൻ തയ്യാറുമാണ്. കാരണം എനിക്ക് അപമാനം ചെയ്ത് ഇനി ജീവിക്കാൻ കഴിയൂല. കാരണം അത്രയ്ക്ക് ഞാൻ സഹിച്ച് രണ്ട് വർഷം, എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യം? എന്തിനാ ആകെ ഒരു കുറച്ച് കാലം നമുക്ക് ദുന്യാവിൽ പടച്ചവൻ ജീവിതം തന്നിട്ടുള്ളൂ, അത് ഈ കോലത്തിൽ നമ്മൾ വെറുതെ ഓരോരുത്തരെ അപവാദം കേട്ട് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? നമുക്ക് തെറ്റ് ചെയ്താലല്ലേ പേടിക്കണം, തെറ്റ് ചെയ്യാത്തവരെ എന്തിനു പേടിക്കണം? ഏത് സ്റ്റേജിൽ കയറി പറയാനും ഞാൻ തയ്യാറാണല്ലോ, ഏത് ആൾക്കാർ വന്ന് ചോദിച്ചാലും ഞാൻ പറയാനും തയ്യാറാണല്ലോ. പക്ഷേ അവരൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവർ പറഞ്ഞതിൻ്റെ ഉത്തരവ് അവർ പറഞ്ഞു തരേണ്ടി വരും ഈ ചോദിക്കാൻ വരുന്നോട്. അതെനിക്ക് പറയാനുള്ളൂ, ഇവർ പറഞ്ഞതിൻ്റെ ഉത്തരവും അവർ പറഞ്ഞു തരേണ്ടി വരും. എനിക്ക് സുസാദ് എന്തായിക്കോട്ടെ മറ്റോലെ എന്തായിക്കോട്ടെ എനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൻ്റെ കുടുംബത്ത് കയറിയായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു വീഡിയോ ഇടാൻ വന്നു, വീഡിയോ ഇട്ടു, അവൻ്റെ കാര്യം കഴിഞ്ഞോ പോയി. പിന്നെ ഓൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെടുക്കലാണ് സാജിക്ക് എന്റെ ഇക്കവിടല്ലേ. ഇനി ഇക്കല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങളെ നോക്കുന്ന ആൾക്കാരെന്നെ പറഞ്ഞ് ഇവരെ കൊണ്ട് ഇന്നെ അഡ്മിറ്റ് ആക്കുമ്പോൾ ഏറ്റെടുക്കാൻ ഒരാളില്ലേണ്ട, ഡോക്ടർമാർക്ക് ഇന്ന് ഏറ്റെടുക്കാൻ ആൾക്കാർ വേണ്ടേ? അപ്പൊ അങ്ങനെ എന്റെ സുസാദ് മാത്രമല്ല രണ്ട് സ്ത്രീകളും ഉണ്ടായിനി, രണ്ട് പെണ്ണുങ്ങളും ഉണ്ടായിനി ആ കൂട്ടത്തിൽ സുസാദ് ഇന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുനടക്കുമ്പോൾ. ഈ സുസാദ് എന്റെ ഒരു പേര് മാത്രമല്ല അതിൽ വീണത്, രണ്ട് പെണ്ണുങ്ങളും ഉണ്ടായിനി, അവരൊക്കെ ഇന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ആ അങ്കോലത്ത് നടക്കലുണ്ടാവും, അതാണോ അതിൽ വന്ന് വിളിച്ചു പറയുന്നത്. ഇന്നെ രണ്ടടി അടിച്ചാലും സഹിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ അപമാനം ഞാൻ സഹിക്കില്ല. അത് ഏത് ലോകത്ത് ഞാൻ വിളിച്ചു പറയും, അത് എന്ത് വന്നാലും ഞാൻ നേരിടും. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആരെന്ത് ഇളകിയിട്ടും കാര്യമില്ല. പിന്നെ നോണ കള്ളക്കേസ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഉള്ള സത്യം തന്നെയാണ്, സത്യം തെളിയിക്കും ചെയ്യും. ഞാൻ കള്ളം കൊടുത്തിട്ടില്ല, കള്ളക്കേസ് കൊടുത്തിട്ടില്ല. കള്ളക്കേസ് കൊടുത്തെങ്കിൽ കള്ളക്കേസിന്റെ അടിയാളോലി കാണിച്ചു തരട്ടെ, ഒരിപ്പം വെച്ചിട്ട് കണക്ക് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.
ഇപ്പം വെച്ച് കണക്ക് അവർ ചോദിച്ചിട്ട് കാര്യമില്ല. കണക്ക് ഇപ്പൊ അവർ അപവാദം ഉണ്ടാക്കിയത്, അവര് വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ചിട്ടല്ലേ. അതിന് തെളിവ് അവർ തരട്ടെ, അവര് തരട്ടെ. ഞാനെന്താ അത് വെറുതെ ഇങ്ങനെ പുറ്റിന്ന് മുളച്ചതൊന്നല്ല. എനിക്കുണ്ട് പിന്നെ അഭിമാനം, ഏതൊരു തെരുവ് പെണ്ണുങ്ങൾക്കും ഉണ്ടാവും അഭിമാനം. ഞങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടേ, അവർക്കാർക്ക് കുട്ടികളും ചോദിക്കാനും പറയാനും ഇല്ല. അവർക്ക് അങ്ങനെ നടന്നു നിൽക്കാം. ഒരുപാട് ആൾക്കാരെ പിന്നെ രക്തം ഊറ്റി കുടിച്ച് വൈകുന്നേരമാക്കണം. തിരുമ്പാനും കുളിക്കാനും കൂടി അവർക്കൊന്നും നേരമില്ല. അപ്പൊ ലൈവ് കാണുന്നവരെല്ലാരും ഒന്ന് മാക്സിമം ആൾക്കാരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ. മാക്സിമം ആൾക്കാർ ഈ ലൈവ് കാണുന്നവരെല്ലാരും മാക്സിമം ആൾക്കാരും ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് പേര് കാണുന്നുണ്ട് മനസ്സിലാക്കണം. അപ്പൊ എല്ലാരും ഒന്ന് ഈ ലൈവ് ഒന്ന് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇമ്മ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈവില് വരാൻ കാരണം ഞങ്ങൾക്കെതിരെ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ലൈവില് വരാൻ കാരണം. പക്ഷെ അത് ഏതിലാണ് വന്നേക്കണത്? സ്നേഹമുണ്ടൂർ എന്ന പേജിലാണ് ഞാൻ വന്നേക്കണത്. ഫോൾഡർമാരാണെങ്കിൽ 5000 സുഹൃത്തായി ഇനി പേജ് അങ്ങോട്ട് തുടങ്ങാൻ പോകണം. ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ പേജ് സ്നേഹമുണ്ടൂർ എന്ന ഈ പേജ് ഉണ്ടെങ്കിൽ അതിലേ ചെയ്യാൻ ചെയ്യും. പിന്നെ അപ്പോൾ എല്ലാവരും ഈ ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. നല്ലവരായുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. എന്നാ പറ പിന്നെ ഒരു കാര്യം, എന്നോട് ഒരു കാര്യം പറഞ്ഞതാണ്, ഞാൻ CPM ആണ്, കേരളം വഹിക്കുന്ന CPM ആണ്, എന്നെ ഒന്ന് ചെയ്യൂല, അതിൻ്റെ കേസ് എവിടെ വരെ പോവും നമുക്ക് കാണാം, അതില്ലാതായി പോവും. കേരളം വഹിക്കുന്ന ഏതാണെങ്കിലും ശരി, ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റിന് ശിക്ഷ കിട്ടിയേ മതിയാവും. മുഖ്യമന്ത്രിക്ക് തെറ്റ് ചെയ്താൽ കിട്ടൂലേ? ഇതിപ്പോ ഒരു CPM എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു അധികാരം വെച്ചിട്ടും ഒരു മറ്റുള്ളവരെ പേര് വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞ് ഭീഷണി വരുത്തിക്കാട്ട് നമ്മളെ അപമാനിക്കണം, അത് ശരിയായ കാര്യമാണ് അല്ലല്ലോ. അതെന്താ അറിയാത്തത്? എന്തുകൊണ്ടത് അറിയുന്നില്ലേ? CPM-മാരാന്ന് വെച്ചാൽ അങ്ങനെ ദയ ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. എനിക്കിവിടെ പാർട്ടിക്കാരും ഒന്നുമില്ല, കാരണം ഞങ്ങളെ അക്കൗണ്ടിക്ക് എല്ലാ പാർട്ടിക്കാരും പൈസ ഇട്ടാണ്. അവരെല്ലാവരും നമ്മളെ അക്കൗണ്ടിക്ക് പൈസ ഇട്ടാണ്. ഞാൻ ഇവിടെ ജാതിമതം നോക്കലില്ല, ഒന്നും നോക്കലില്ല, ഒന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എനിക്ക് ഒരു കട്ടയാണ്. ഞാൻ പറഞ്ഞില്ലേ മുറിച്ചാൽ രക്തം ഒന്നാണെന്ന്? നമ്മൾ ജനിക്കുമ്പോഴും ഒന്ന് മരിക്കുമ്പോഴും ഒന്ന്. പിന്നെന്താണ് CPM എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണി വരുത്താനേ? എനിക്ക് ആരും ഒന്നും പറഞ്ഞുതരാനും എൻ്റെ പിന്നിൽ കുത്താനും ആരും വേണ്ട, ഞാൻ തന്നെ പോവും. സിനാൻ പറഞ്ഞു ഇമ്മച്ചി ഇങ്ങനെ കേസിന് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. സിനാൻ പോവുകയാണെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞു. ഞാൻ സിനാനോട് 5 പോവുകയാണെങ്കിൽ വെക്കോ, എൻ്റെ സത്യം എനിക്ക് തെളിയിക്കണം പറഞ്ഞു. ഇമ്മച്ചി എന്തിനെങ്ങനെ ഓരോരുത്തരും ഓരോ പറഞ്ഞു കേട്ട് ഇമ്മച്ചി എന്തിനെങ്ങനെ മണ്ടാൻ നിൽക്കണോ ചിന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇഞ്ചി പിന്നെ സിനാനെ ചെറിയ കുട്ടിയാണ്, 12 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് ഇതിന്റെ വാസ്തവം അറിയില്ല. നാളെ മറ്റന്നാൾ ഇച്ച് വളർന്ന് അങ്ങാടിക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തിരുന്ന ഏതെങ്കിലും കുട്ടികൾ എന്നോട് പറഞ്ഞു തരുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് തെളിയിക്കാതെ നിൽക്കാൻ പറ്റില്ല സിനാനെ. അതുകൊണ്ട് ഇജ്ജി പോവുകയാണെങ്കിൽ പൈക്കോ. അതുകൊണ്ട് ഞാൻ ഇത് തെളിയിക്കൂന്ന് പറഞ്ഞു. പിന്നെ പറയാനുള്ള കാര്യം പറഞ്ഞാൽ ആ താടി വെച്ച ഒരു ആളുണ്ടല്ലോ, ആ താടി വെച്ച ആളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റൊരു ചോദ്യമുള്ളു. ആ ചോദ്യത്തിന് മറുപടി തരേണ്ടി വരും, എന്തായാലും മറുപടി തരേണ്ടി വരും. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾ അനാഥ കുട്ടികളാണ്, പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഇപ്പൊ അങ്ങനെ മോശമായിട്ട് നടക്കുന്ന ഒരാളാണ്, മോശമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് ആയിരുന്നു ഫസ്റ്റിൽ, ഇപ്പൊ അങ്ങനെ മോശമായി നടക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ നമ്മളെ എന്താ ഇപ്പ എന്റെ കൂടെ 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളായിരിക്കുന്നു ഇപ്പ. 9 മാസത്തോടൊപ്പം ഞങ്ങളെ കൂടെ നിസ്കാരം, ഞങ്ങളെ ഇപ്പൊ ചിരി പാട്ട് അതിനൊക്കെ കൂടി വരുന്ന ഒരാളാണ് ഇപ്പ. അപ്പൊ താടി വെച്ച ആളോട് എനിക്ക് പറയാനുള്ളത് ഇതിനുള്ള മറുപടി താടി വെച്ച ആള് തീർച്ചയായിട്ടും തരേണ്ടി വരും കേട്ടോ. ആ ഉപ്പ ആദ്യം അനാഥ പറഞ്ഞു, പിന്നീട് ഉപ്പാനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. ഈ എന്താ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവരെ കമന്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഈ താടി വെച്ച ആളോട് ഈ മറുപടി എന്തായാലും തരേണ്ടി വരും കേട്ടോ. താടി വെച്ച ആളെ ഞാനേ അനാഥ കുട്ടികളെ പ്രസവിച്ച് കൂട്ടിനെങ്കിൽ അവ അത് അവന്റെ വീട്ടിൽ കൂട്ടിയിട്ടുണ്ടാവും. അവൻ അനാഥായിട്ടാണ് എല്ലാരെ പള്ളിയിലും കുത്തി മണക്കാൻ പോണത്. അനാഥ കുട്ടിയൊക്കെ ഒരു ഡീസന്റ് ഉണ്ട് കേട്ടോ, അത് ഓഫറേജിൽ വളരും ആ കുട്ടികൾ. ഇത് ഇവരെന്ന് പറഞ്ഞാൽ റോട്ടൊക്കെ വളർന്ന കുട്ടികളാണ്, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ എല്ലാവരും വീഡിയോന്റെ വീട്ടിലും പോയിട്ട് എത്ര കിട്ടി അത്ര കിട്ടി. അത് ചോദിക്കാൻ അധികാരമുണ്ട് അവനാന്റെ മേത്തുനിന്ന്, അവനാന്റെ പറമ്പോ നമ്മളെ പിന്നെ മേത്തത്തെ സക്കാത്തോ എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കാൻ, അല്ലാതെ വെറുതെ എത്ര കിട്ടി എത്ര കിട്ടി ചോദിച്ചിട്ട് ഒരു അധികാരമില്ല. അത് നിങ്ങൾക്ക് തെളിയണമെങ്കിൽ നിങ്ങൾ കോടതിയും പിന്നെ CI-ന്റെ ഓഫീസോ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടും, അപ്പൊ ഞാൻ തെളിയിച്ചുതരാം എത്ര കിട്ടിയെന്ന്. അല്ലാതെ അവിടെ ലൈവില് കുത്തുന്ന വാളുമ്പിട്ട് ഒരു കാര്യമില്ല എത്ര കിട്ടിയെന്ന്.
എത്ര കിട്ടിയെങ്കിൽ നിങ്ങൾ ആരെ സ്വത്തും വിറ്റിട്ട് എൻ്റെ അക്കൗണ്ട് കിട്ടിട്ടില്ലല്ലോ. അത് ഇട്ടവർക്കില്ലാത്ത വേജാർ എന്തിനാ നിങ്ങൾക്ക്? എൻ്റെ കുട്ടികൾ ഞാനും മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നല്ലവരായ അഞ്ച് വക്ത നിസ്കരിക്കണേ ആളുകാർ തന്ന പൈസയാണത്. അവർക്കൊക്കെ എല്ലാ അഞ്ച് വക്തും ഞങ്ങൾ നിസ്കരിച്ച് ദുവാ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്നും ഞങ്ങൾ എൻ്റെ മക്കളോട് ഞാൻ ദുവാ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് മണത്ത് നിങ്ങൾ ആരും വരണ്ട. കണക്ക് ഞാൻ ബോധിപ്പിച്ചു തരാം. കണക്ക് ഞാൻ ഈ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ചെന്ന് പറയും. അപ്പോൾ ഞാൻ ബോധിപ്പിച്ചാൽ. അല്ലാതെ ഇവിടെ വന്നിട്ട് കണക്ക് ചോദിക്കാനും ലൈവിൽ വന്ന് വിളിച്ചു പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നിട്ടില്ല. നിങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയ കണക്ക് തുടങ്ങാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മേത്തുനിന്ന് പൈസ തരണം. അപ്പം ചോദിക്ക് കണക്ക്. അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അപമാനിക്കാനാണോ ഗ്രൂപ്പ് തുടങ്ങി എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഗ്രൂപ്പുള്ള ആൾക്കാരൊന്നും അങ്ങനെ പറയും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തുള്ളവനോട് പറഞ്ഞാൽ ഞാൻ കേട്ടോ. എന്നെ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ എത്ര ഗ്രൂപ്പിൻ്റെ പേര് സി ഐ ജി ഗ്രൂപ്പിലെ ആളാന്ന് പറഞ്ഞാടുന്നൊന്നും ഞാൻ അതാക്കില്ല. ഇന്നൊരു ചങ്ങായി CIG ഗ്രൂപ്പിലെ ഒരാളാണ്, തിരുവനന്തപുരംകാരനാണ്. അതിപ്പോ എനിക്കിന്റെ ഈ കുട്ടി ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു വർത്താനം രാത്രി 10 മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു. CIG ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ഒരു മോശത്തരം പറയുന്നില്ല കേട്ടോ. ഇത് CIG ഗ്രൂപ്പിൽ ഉണ്ട് ഒരു 3 മൂസകുട്ടികൾ, അവരെ പറ്റിയേ പറയുന്നുള്ളൂ. അല്ലാതെ CIG ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾ പരാതി കൊടുത്തോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്റെ ഉമ്മാനെ എന്താ പറയാ എന്റെ ഉമ്മാനെ നാണക്കെടുത്തിയതിനുള്ള ഒരു കേസേ കൊടുത്തിട്ടുള്ളൂ. അതായത് CIG ഗ്രൂപ്പിലേക്ക് എന്താ പറയാ നമ്മളൊരു കേസും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CIG ഗ്രൂപ്പിൽ നല്ലൊരു ആൾക്കാരുണ്ടാവുമല്ലോ, അതുകൊണ്ട് CIG ഗ്രൂപ്പിൽ ഞങ്ങളൊരു കേസ് പോലും കൊടുത്തില്ല. എനിക്കൊരു കാര്യം കൂടി പറയണോ, ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ, എന്റെ പരാതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നീതി കിട്ടുന്ന അറ്റം വരെ ഞാൻ പോകും. ആര് തന്ന പൈസ കൊണ്ടല്ല, ഗവൺമെന്റ് വക്കീലിനെ വെച്ചിട്ട്. പിന്നെ CIG ഗ്രൂപ്പിൽ അറിയാലോ ഈ 3 മൂസുകുട്ടികളെ. CIG ഗ്രൂപ്പിൽ അറിയാലോ നിങ്ങൾക്ക്, CIG-ക്കാർക്ക് അറിയാലോ ഈ 3 മൂസുകുട്ടികളെ. അപ്പോൾ ഇവരെ വെച്ചിട്ടില്ലാതെ പരാതിയാണ് ഇമ്മ കൊടുത്തേക്കുന്നത്. അല്ലാതെ CIG ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് കുറച്ചിട്ടില്ല, പരാതി കൊടുത്തിട്ട് തന്നെ ഇല്ല. അപ്പൊ ഇവരെ കുറിച്ചിട്ടേ പറഞ്ഞു. CIG ഗ്രൂപ്പ് ഒരാളാണ് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള 4 ദിവസം മുന്നേ 10 മണിക്ക് എനിക്ക് ഒരു നെറ്റിൽ നിന്ന് കോള് വന്നിട്ട് അവൻ പറഞ്ഞ വർത്തമാനം എന്താണെന്ന് അവനും അറിയാം എനിക്കും അറിയാം. ആ ഫോണ് കൊണ്ടുപോയാട് ഞാൻ എന്റെ ഭർത്താവിന്റെ ചോട്ടൂര് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ മൂപ്പര് എന്താണെന്ന് വെച്ചപ്പോ ആ ഫോൺ കട്ടാക്കി. പിന്നെ 11 മണി വരെ 11:30 വരെ വില്ല അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്റെ ഫോണ്. അപ്പൊ മൂപ്പര് ആ നമ്പർ ബ്ലോക്ക് ആക്കി. എന്താ വെച്ചാൽ ഇതൊന്ന് ബ്ലോക്ക് ആക്കിയത് എനിക്ക് കടന്നു പറയാം. കാരണം ഞാൻ എനിക്ക് അവിടെ സുസാദ് ഉണ്ടോ, മറ്റോലുണ്ടോ, മറച്ചോലുണ്ടോ? സുസാദ് എന്റെ ഇവിടെ കയറി കുത്തിക്കല്. ഇവരൊക്കെ ഇപ്പൊ ഇന്നാളെ ഈ കബീറും ഇന്നാളൊരു വീഡിയോ ഇട്ടിങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ടാവില്ല അവൻ കയറി കുത്തിർന്നിട്ട്. അവൻ അതിന്റെ ഒന്നും കണക്ക് ആര് ചോദിക്കുന്നില്ലല്ലോ അവനോട്. എന്തുകൊണ്ടാ ചോദിക്കാത്തത്? എന്താണ് ഇവരൊക്കെ ഇടുന്ന വീഡിയോയിലെ കണക്കൊക്കെ മറച്ചേക്കുക, മറ്റോല് ഇടുന്ന വീഡിയോന്റെ കണക്കും ചോദിച്ച് ഇവർ മൂന്നാളും ഇറങ്ങി തിരിയ എന്താണ് കാരണം? എന്താ എന്റെ കണക്ക് ബോധിപ്പിക്കണം, ഞാൻ ബോധിപ്പിക്കണോടെ എടുത്ത് ബോധിപ്പിക്കും. പക്ഷെ ഞാൻ കബീർ പിന്നെന്താണ് അവന്റെ പേര്, ഒരു സെയ്ദോ കാസിമോ എന്തൊക്കെ ഒരു പേര്, മൂന്നാല് നാലഞ്ച് പേര് കൂട്ടി കൂട്ടി ഒരു പൂയിത്ത താടിയുള്ള ചെങ്ങായി. താടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു താടി ആവണം, മനസ്സം ജനിക്കുമ്പോ ഒരു പൂയിത്ത താടി ഉള്ള ഒരു ചെങ്ങായി. മുടിയാണെങ്കിൽ അഞ്ച് ഭാഗത്ത് നിസ്കാരം ഓന് എന്താണെന്ന് ഓന് അറിയില്ല. എന്നിട്ടാണ് എന്റെ മക്കളെ അനാഥ കുട്ടികളെന്ന് പറഞ്ഞ് എന്റെ കുട്ടികളെ, ഈ കുട്ടികളെ മുഖത്തേക്ക് നോക്കിയാലും ഓന്റെ മുഖത്തേക്ക് നോക്കിയാലും രാവും പകലും വ്യത്യാസമല്ലേ. പിന്നെ എന്തോ അധികാരത്തിൽ ഓ അനാഥ കുട്ടികളെന്ന് പറഞ്ഞേ. അഞ്ച് ഭാഗത്ത് നിസ്കാരം ഓനെ അറിയെങ്കിൽ ഓ ആദ്യം ഇത് ഭയപ്പെട്ട് ജീവിക്കട്ടെ അള്ളാവിന് വേണ്ടിട്ട്. പടച്ച റബ്ബ് എന്ന് പറഞ്ഞ ഒരാള് പേടി അവനുണ്ടെങ്കിൽ ദുനിയാവിൽ കരുണ ചെയ്ത് ജീവിക്കാനാണ് അള്ളി അള്ളാന്റെ റസൂലും പറഞ്ഞത്. അത് എന്താ ചെയ്യാൻ പറഞ്ഞ്? പാവങ്ങളെ സഹായിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ താടി പിടിച്ച് ഉയിഞ്ഞു കുത്തുന്ന കണ്ടവരെ ഏസനി കൂട്ടി മറ്റുള്ളവരെ മേത്ത് കിടക്കലല്ല വേണ്ടത്. കയ്യൂലെങ്കിൽ കൈയുന്ന മാതിക്ക് സഹായിക്കുക. എന്താണ് എന്റെ മേത്ത് കിടത്താൻ ഞാൻ വെറുതെ ഇടൂല കേട്ടോ. ആര് ഇളകിയിട്ടും കാര്യമില്ല, ആര് വന്നിട്ടും കാര്യമില്ല. ഞാൻ നേരിടാൻ തയ്യാറ ഒറ്റ ചങ്കൂറ്റത്തിന് ഞാൻ പെരുമാറുന്നത്. കാരണം ആരിറക്കിടും എനിക്കിത് ഏറിയാട്ടിനുള്ള പ്രശ്നമാണ്. എന്റെ കൂടെ സുസാദ് ഉണ്ടോന്നോ എന്റെ കൂടെ മറ്റുള്ളവരുണ്ടോന്നോ എനിക്ക് തെളിയിക്കണേ. ഇവര് പറഞ്ഞത് അതാണ്, എന്റെ മേത്തുള്ള ഒരു മോയാനോടെ ഞാൻ പറഞ്ഞത്. എന്റെ മേത്ത് ഏയോ പല ഭാഗങ്ങളിലും മോയുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം അത് പറയാനുള്ള അർത്ഥം അവന്റെ ഉമ്മാനോട് ഇറിയാം. ഞാൻ എന്താ വെച്ചാല് അവരൊക്കെ ഇങ്ങനത്തെ ഒരു ദുനിയാവിൽ ഇങ്ങനത്തെ ഒരാളെ പെറ്റിട്ടില്ലെങ്കിൽ ഇന്നിപ്പോ ഞമ്മക്കൊന്നും ഇങ്ങനത്തെ ഒരു വാക്ക് കേൾക്കേണ്ടി വരൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ
അത് ഉണ്ടാക്കുന്നത്. നമുക്കുണ്ട് എന്താ വെച്ചാല് ഈ എൻ്റെ അമ്മയൊക്കെ പിന്നെ എൻ്റെ വീട്ടിലും 7 മക്കളുള്ള വീട് തന്നെയാണ്. എൻ്റെ വീട്ടിലുണ്ട് മക്കളൊക്കെ. ഞാൻ എൻ്റെ അമ്മ എന്ന് ചെറുപ്പത്തിൽ ഇല്ലാതെ ഒരാൾക്കാരെ പരിഹസിക്കലോ ഒരു അങ്ങനെ ആക്കലോ അങ്ങനെ ആക്കലൊന്നും ഒരാളെ പിന്നെ കുറ്റം പറയലോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ എൻ്റെ നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് ഇന്ന് ലൈവിൽ വന്നത്. ഒരാളെ മുന്നിൽ ഞാൻ മുഖം കാട്ടിട്ടില്ല. മുഖം കാട്ടിയ സുസാദ് ഇട്ട വീഡിയോൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ട്? എൻ്റെ സാഹചര്യം കൊണ്ട്, എൻ്റെ സാഹചര്യം കൊണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും തരാനില്ല. മൂപ്പരെ ആ വീട്ടിൽ നിന്ന് ഒന്നും തരാനില്ല. മൂപ്പരെ നെട്ടിച്ച് പോയി. പിന്നെ ഞാൻ ഈ കുരുന്ന് മക്കളെയും വെച്ച് തെരുവിൽ തന്നിട്ട് അവരൊക്കെ പറഞ്ഞ് കേട്ടാണോ ഞാൻ നടക്കേണ്ടത്? ഇപ്പം ഈ സുസാദ് ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും തെരുവിൽ നടക്കേണ്ടില്ല. അവർക്ക് അതൊക്കെ കാണാനല്ലേ ഇഷ്ടം. അപ്പം അവരവിടെ ഓടിയെത്തും. എന്താ വേണ്ടത്? ഞങ്ങൾ അരി വാങ്ങിത്തരാം, ഞങ്ങൾ പഞ്ചാര വാങ്ങിത്തരാം, മറ്റാക്കിത്തരാം, അങ്ങനെ ആക്കിത്തരാം. അതിനായി ഒരു നിൽക്കുന്നത് ഈ ചാരിച്ച് ചെയ്യുന്നവരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്നതും ഈ കുറ്റം പറഞ്ഞിട്ടും പിന്നെ ഭീഷണി ഒക്കെ പെടുത്തി നടക്കുന്നത് എന്താണ്? ഈ പാവങ്ങൾ കുടുങ്ങിക്കാട്ടിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഇതായി വയ്യായി മാറുന്നത്. അതിനാണ് ഈ കബീറൊക്കെ നിൽക്കുന്നത്. അറിയോ, അതിനാണ് കബീർ നിൽക്കുന്നത്. അത് ഞാൻ എവിടെ പറഞ്ഞാലും ഓ എന്നോട് പറഞ്ഞ തെളിവ് എനിക്ക് പറയാണ്ട് അതിപ്പോ ഇപ്പൊ ഞങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്തില്ല. ഓ എന്നെ കൊണ്ട് പറഞ്ഞ തെളിവ്. പിന്നെ ഈ ഒരു സ്ഥലം വാങ്ങിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ 5 ലക്ഷം റുപ്യ ആ അക്കൗണ്ട് വന്നു ഇങ്ങനെ വാങ്ങി. അവിടെ ഇങ്ങക്ക് ആർക്ക് പോയി നോക്കിയാലും അവിടെ കളച്ചിട്ടതും അവിടെ തറ കീറിയതൊക്കെ ഇപ്പോഴാണ് ഓപ്പൺ ആയി അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം മിന്നാന്ന് ഏട്ടോ പോലീസുകാർ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ. ഓൻ്റെ അവിടുന്ന് വാങ്ങി ഇവലെ 3 ആളിമാടെ ഒരുവാം വെച്ചിട്ട് ഒരു വീതം എനിക്കവിടെ വാങ്ങി തന്നതാണല്ലോ. അത് നോക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും കൊണ്ട് അങ്ങോട്ട് പോയിഞ്ഞായിരുന്നു കോയിപ്പറമ്പക്ക്. അവിടെ എന്താ ആ സ്ഥലമായി കിടക്കണം അറിയാൻ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവിടെ പോയി നോക്കി. എന്താ വെച്ചാൽ എനിക്ക് തീരെ വയ്യ കേട്ടോ, സത്യം പറയാം. അടുത്ത നിങ്ങളൊക്കെ ദൂരെ ചെയ്യണം, എനിക്ക് സർജറി ഒക്കെ പറഞ്ഞത്. കാരണം കബീർ പറഞ്ഞ എനിക്കൊരു കൊണക്കടില്ല, എനിക്ക് കള്ള ഡോക്ടർ ഇറക്കുകയാണ്. പിന്നെ അതേമാതിരിക്ക് ഞാനെന്താ എത്തൊക്കെ പറയണ്ടോ ഞാൻ ഓന് പലതും പറയുന്നുണ്ട്. ഓൻ്റെ ഭർത്താവിനെ ഒക്കെ ഒന്നും ഞാൻ എണ്ണത്ത് വെക്കുന്നില്ല. കാരണം നമുക്ക് ആ സമയം നമുക്ക് പഠിച്ചവന് എന്തെങ്കിലും ചെയ്ത് അതായി. ഇതിപ്പോ വാങ്ങിയ സ്ഥലത്തിന്റെ ഇതാട്ടോ ഇൻഗ്രിമെന്റ് അല്ല ഇത് അടിയാധാരാണ്. ഇപ്പൊ വാങ്ങിയ സ്ഥലത്തിന് നമുക്ക് ഒറിജിനൽ ഉള്ള ആധാരം കിട്ടണമെങ്കിൽ എന്താ 15 ദിവസം പിടിക്കൂട്ടോ. അത് ഇനിയിപ്പോ പറഞ്ഞതിൽ ഇനിയിപ്പോ ഒരു 6 ദിവസം കൂടി ഉണ്ട്, അപ്പം കിട്ടൂട്ടോ ആധാരം. അപ്പൊ വന്ന് സിനാ നിങ്ങക്ക് അത് വന്നിട്ട് കാണിച്ചു തരും കിട്ടിയത് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ഇതിലെ കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഒരു ആൾക്കാരാണ്. ഞങ്ങളെ പറ്റി പറയുന്നവർക്ക് പഠിച്ച റബ്ബ് ഇതിനുള്ള ഇത് കൊടുക്കും. പറഞ്ഞോ. അതില് അത് കഴിഞ്ഞിട്ടാണ് കാസർഗോട്ട് നിന്ന് ഇവരെ വിളിച്ചു വരുത്തിയാണ് എൻ്റെ പിന്നെ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് അവിടെ സ്ഥലം പോയി എന്ന് പറഞ്ഞല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത്. അപ്പോൾ കോയിപ്പറമ്പിൽ നിന്ന് പിന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജെസിയെ എൻ്റെ സ്ഥലത്ത് പോലീസുകാർ വന്നു പറഞ്ഞു. പോലീസുകാരോ ചോദിച്ചു. ആ എന്തിനാണ് പോലീസുകാർ ഇവിടെ വന്നത്? എന്തിനാ അറിയില്ല പോലീസുകാർ. എന്നാ ഞാൻ അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ വീട്ടിലാണ്, കുട്ടികൾ തനിച്ചുള്ള ഇനി ഇവിടെ ആരും ഇല്ല ഇനി. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ കണ്ടു പോയിക്കോട്ടെ പറഞ്ഞു. പിറ്റേന്ന് ചെന്നപ്പോഴാണ് ഞാൻ ആ വിവരം പറഞ്ഞത്. ഇവർ 3 ആൾക്കാരും പാടെ അളവെടുക്കാൻ ചെന്നതാണ്. എനിക്കെൻ്റെ സ്ഥലം അമ്പലത്തിൻ്റെ അവിടെയുള്ള സ്ഥലം നോക്കാൻ മാറി ചെന്നത്. കാരണം അവരെ കുടുംബസ്വത്ത് വിറ്റുകാട് കോച്ചി ഫിറോസ് ഖാനെ കൊടുക്കാന് റസീദ് ഖാൻ ഫിറോസ് ഖാനെ കൊടുക്കാന് ഒരു ഗൾഫ് നമ്പർ കിട്ടോ, ഒരു ഇഞ്ചു അതുപോലെ 3 അക്കമുള്ള ഒരു നമ്പർ വിളിച്ചാട് ഫിറോസ് ഖാൻ അതുപോലെ സാജൻ കച്ചേരിനും അതുപോലെ സുസാൻ നൽമൂർ ഇവരാണ് എനിക്ക് ട്രെയിനിങ് എടുത്തു തരുന്നത്. ലൈവിൽ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഓടി കയറുവാണെങ്കിൽ വാങ്ങിച്ചു, അതുപോലെ KTM ബൈക്കുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു, ലാപ്ടോപ്പ് വാങ്ങിച്ചു എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് അതിന്റെ പണിയല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവര് കാണിച്ചു പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങക്ക് ഫിറോസ് ഖാനി, ഞങ്ങക്ക് സുസാദിനി, ഞങ്ങക്ക് സാജൻ കച്ചേരിനി കൂടെ നടക്കലല്ലേ ഞങ്ങളെ പണി. അവരെ വഴിയായിട്ട് അവര് നടക്കും, ഞങ്ങളെ വയ്യാണ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളൊരു പാവട്ട കുടുംബം, ഞങ്ങളുള്ളതും നിന്ന് ഒരുത്തി ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് കുത്താൻ വന്നിട്ടാണ് അങ്ങോട്ട് കുത്താൻ പോയത്. വെറുതെ നല്ല കുത്തിയത്, വെറുതെ നല്ല അത് അപമാനിച്ചിട്ട്. അവര് ഒന്നും ചെയ്താലും ഒന്ന് ഇതാക്കിയാലും നമ്മളൊന്നും പറയില്ല. എന്നെ സോഷ്യൽ മീഡിയത്തിൽ അപമാനിച്ചു, എന്റെ വീഡിയോ ഇട്ടിട്ട് എന്റെ കുട്ടി പാട്ട് പാടും അതിന്റെ അടിയിലിട്ട്. അതൊക്കെയാണ് ഈ ഗ്രൂപ്പ് സി ഐ ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചു കാട്ടുന്നത്. ഓലയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ കമന്റ് എഴുതാനായിട്ട് ഇരുത്തുക. നമ്മളെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ
കമന്റ് ചെയ്താണായിട്ട് വീഡിയോന്റെ അടിയിൽ ചെന്നത്. അതൊക്കെ ഒരു മനുഷ്യന് പറ്റിയൊരു സ്വഭാവമാണ് അത്. ആണോ ഈ കുഞ്ഞു മക്കളെ മേത്തുക്കാണ് എടുക്കണത്? ഈ സുസാദുമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടെങ്കിൽ അവനെടുത്ത് തീർക്കണം. ഞങ്ങൾക്ക് വീഡിയോ ഇട്ടതിന് ഈ കബീറിന് എന്താ ഇത്ര വലിയ ചൊറിച്ചിലെന്താ? കബീർ എന്നാണ് എന്തെങ്കിലും തന്നണം എനിക്ക്? കബീർ ഈ നാട്ടിൽ മൊത്തം അങ്ങനെ അളവ് ഇട്ട് നടക്കണെങ്കിൽ പിന്നെ പിന്നെ അപ്പോ റഷീദൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ആ നമ്പർ പുറത്തു വിടണം. അത് പുറത്തു വിടാൻ പറ്റൂലേക്ക്, അത് ഞാൻ ബ്ലോക്ക് ചെയ്ത്. അത് അന്നത്തോടെ പറഞ്ഞപ്പോ തന്നെ ഞാനത് ബ്ലോക്ക് ചെയ്ത്. അവർ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ റഷീദൊക്കെ അത് ഞാൻ ബ്ലോക്ക് ചെയ്ത്. അത് അത്ര അവർക്ക് കിട്ടാത്ത അവസ്ഥയിൽ ആക്കി ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ അത് ആ നമ്പർ പുറത്തു വിടണം, അങ്ങനല്ല. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതിന്റെ പേരിൽ പാർട്ടിയ വേറെ ഒന്നും എനിക്കില്ല. ആര് വന്നാലും ഞാൻ ഒറ്റയാണ്. ഒരു ഒറ്റപ്പെട്ടിട്ട് ഞാൻ കേസ് മുന്നോട്ട് കൊണ്ടു. കാരണം ഞാൻ ഒറ്റ ആയിട്ടാണ്, ഞാൻ ഒറ്റയ്ക്ക് മതി. എന്റെ ഞാൻ പറഞ്ഞല്ലോ ആര് വേണ്ട. എനിക്കിത് നീതി കിട്ടണോടും വരെ കബീർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ അത്രേ കണിഞ്ഞുകാടുന്ന് കേസ് കൊടുക്കേണ്ട അവസ്ഥ? എനിക്ക് എന്റെ മക്കളെ മാനും എന്റെ മാനും പോക്കിയോ എന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ ജീവിക്കേണ്ടത്? എന്തിനാ ജീവിക്കണത്? ആ വീഡിയോ എത്ര ആൾക്കാരെ കയ്യിലെത്തിയോ ചെയ്തതും ആ താടി പറഞ്ഞതും എവിടൊക്കെ എത്തി? ഓൻ ചോദിക്കണ്, ഏതാ നമുക്ക് താത്താനോട് നീ ചോദിക്കാം. താത്ത നിങ്ങൾ എത്ര പിന്നെ വർഷം വരെ സുസാദേട്ടം പിന്നെ ട്രെയിനിൽ ട്രെയിനിങ് കൊടുത്ത്? എന്ത് ട്രെയിനിങ് ആണ്? ഓന് കൊടുത്ത ട്രെയിനിങ് ഏതായാലും എൻ്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കൂല. ഓനും ഓൻ്റെ ഉമ്മയും ബാപ്പയും കൊടുത്ത ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ആ രീതിയിൽ ഞാൻ വളർത്തൂല എൻ്റെ കണ്ണ് ചിമ്പും വരെ. പിന്നെ കണ്ണ് ചിമ്പി കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ഞാൻ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെ എങ്ങനെ വളരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കണ്ണ് ചിമ്പോളും ഈ മക്കള് ഓന് കൊടുത്ത ട്രെയിനിൽ വളരൂല. ആരൊറ്റ പിന്നെ പിറോസുക്കാനെ കാര്യമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടെങ്കിൽ പിറോസുക്കാക്ക് വിളിച്ചു പറയാം. എന്റെ മക്കൾക്കും വിളിക്കണ്ട, എനിക്കും വിളിക്കണ്ട. ഞങ്ങൾ എന്തുകൊണ്ട് പിറോസുക്കാനെ പറ്റിയിട്ട് മോശമായ പിന്നെ വോയിസ് വിട്ടിട്ട് അത് നിങ്ങൾക്ക് വെപ്ലിക്ക ആക്കിയിട്ട് പിറോസുക്ക അങ്ങനെ ചെയ്തിനോലെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് കോടികളും ഒന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് അപമാനമാണ് ആവശ്യം. ഞങ്ങളെ അപമാനിച്ചവരെ മുന്നിൽ നിന്നിട്ട് അതിൻ്റെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് എൻ്റെ ഉദ്ദേശം. വേറൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ ആരുമില്ല. പിറോസിക്ക എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കേട്ടിട്ട് ഫോണ് കൂടെ കണ്ടത്. അയാളിവിടെ പെരിന്തൽമണ്ണൊക്കെ വന്നിനി നോക്കി എല്ലാവരും പറഞ്ഞ് നിന്നിട്ടും എൻ്റെ മോന് കാണാൻ പൂതിൻ്റെ അറിഞ്ഞിട്ടും മൂപ്പരി ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എന്താ അവകാശത്തിൽ ഞങ്ങൾ പിറോസിക്കാൻ്റെ പേരിൽ എടുത്തേച്ച് പറയേണ്ട ആവശ്യം? പിന്നെ പീറോസിക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, മറ്റോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നൊന്നും പറയേണ്ട ഒരു അവകാശം നിൽക്കില്ല. അതേം അങ്ങനെ ഞാൻ ഒരു ചോദ്യങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? നിങ്ങൾക്ക് ട്രെയിനിങ് ആരാ തരുന്നത്? നിങ്ങളെ വീട്ടിൽ നിന്നാണോ? റിയാസുക്ക എല്ലാം സത്യത്തിര ലോകത്ത് വിളിച്ചെന്നെ പറയണം, സമൂഹത്തില് വിളിച്ചെന്നെ പറയണം. ഫിറോസ്ഖാനെ, സജൻ കച്ചേരിനെ, അതുപോലെ സുശാന്ത് നലമ്പൂരിനെ എതിരെ പറഞ്ഞാൽ സുശാന്ത് നലമ്പൂരും സജൻ കച്ചേരിയും ഫിറോസ്ഖാണെങ്കിൽ ട്രെയിനിങ് തരുന്നത് ലൈവിൽ പറഞ്ഞാൽ അവര് ഓടി കാറ് കെ ടി എം ബൈക്ക് പിന്നെ ലാപ്ടോപ്പ് അതൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊക്കെ ചെയ്യലെന്ന് പറഞ്ഞ് തീർത്തും പറഞ്ഞപ്പോ അവര് കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അവരെ നമ്പർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതാണ് ഒന്നാമത് എനിക്ക് ഈ മോശമായിട്ട് വരുന്ന നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്യലാണ്. ഒന്നാമത് മോശമായിട്ട് വരുന്ന നമ്പറുകൾ ഞാൻ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഇമ്മൻ്റെ ബർത്ത്ഡേ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാലോ. കോഴിപ്പറമ്പ് എന്ന സ്ഥലത്ത് കോഴിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഞങ്ങൾ സ്ഥലത്ത് എന്ന് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ സുശാന്ത് മാമൻ ചെയ്ത് നിൽക്കണ, അതുപോലെ എന്താ പറയുക വീടും ഒരുപാട് എത്ര മൂന്ന് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ എന്താ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ഒരു നല്ല ഇൻസ്റ്റുള്ളമാർ വന്നു. വന്നപ്പോൾ എന്താ പറയുക വീട് നമ്മൾ വെച്ചുതരാന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഇതാക്കി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചതിൻ്റെ ശേഷം അവർ 15 സംതിങ് ഞങ്ങളതിൽ ബാക്കിയുണ്ട്. അപ്പോൾ 15 സംതിങ് കൊടുത്താൽ 3.25 നിങ്ങൾ എടുത്തോളി ബാക്കി പൈസ നിങ്ങൾക്ക് വേണം. 3.25 എന്തിനാ എമ്മാരെ ഓപ്പറേഷൻ അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ 12,00,000 രൂപ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കോക്കാട് കുന്ന് സർഫിയ കോളേജ് കോക്കാട് കുന്ന് എന്ന പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലമെടുത്തു. അതിൻ്റെ എന്താ പറയുക ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ അളവാണിത്, പ്ലാനിങ് ആണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇപ്പോൾ എടുത്തു വെച്ചേക്കാം. അപ്പോൾ ഇൻഷാല്ലാ അതിനുള്ള ഇത് അതിനുള്ള ഈ എന്താ മീറ്റിംഗ് ഉണ്ടാവില്ല എന്തോ ഒരു ഇത് ഗ്രൂപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കണ്. ഇതൊക്കെ വണ്ടൂരിൻ്റെ കാര്യപ്പെട്ട ആൾക്കാരും അതുപോലെ നമ്മളെ ഗ്രൂപ്പിലെ നല്ല ഇക്കമാർ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിളിക്കുമ്പോൾ നമ്പറിൽ വിളിക്കാൻ പറ മനസ്സിലായില്ല. ഞാൻ ആ നെറ്റ് നമ്പറിൽ വിളിക്കാൻ പറ ആയിക്കോട്ടെ. ഞാൻ ഇനി ഇൻഷാ പറയാം കേട്ടോ.
പിന്നെ പിന്നെ വേറെ എന്തൊക്കെയല്ല എല്ലാവരും വിശേഷങ്ങൾ. അപ്പോൾ ഈ എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് മാക്സിമം ആൾക്കാരും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇമ്മ വന്നു ആ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ എന്റെ ജീവൻ എനിക്ക് ഭീഷണി ഉണ്ട്, എനിക്കും എന്റെ കുട്ടി. റിയാസ്ക്ക ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. റിയാസ്ക്ക ഒന്നാമത് എനിക്ക് അങ്ങനത്തെ നമ്പർ കേട്ടപ്പോൾ തന്നെ ഉറോസ്ഖാനെ നമ്മളെ സാമാനും അതുപോലെ സാജിങ് കച്ചേറിനെ കേട്ടപ്പോൾ തന്നെ ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ റിയാസ്ക്ക നമ്പർ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു. പിന്നെ എന്താ ഞങ്ങളെ ഇതിൽ ഭീഷണി ഉണ്ട്, കാരണം എനിക്കൊക്കെ ഭീഷണി നല്ലോണം ഉണ്ട്. അതെന്ത് വന്നാലും ഇതിന്റെ ഉത്തരവാദിത്വം ഗബീറാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളോട് ലാസ്റ്റ് പറയണം, ഞാൻ നിർത്തുകയാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഇതിന്റെ കാരണക്കാരൻ കബീറാണ്. പിന്നെ ഒരിക്കലും കൂടി ഞാൻ പറയാണ്, എന്റെ പരാതി എടുത്തിട്ടില്ലെങ്കിൽ അതിന് നീതി കിട്ടുന്നോടും വരെ ഞാൻ പോകും തീർച്ചയായിട്ടും. എന്നാ അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങൾ ലൈവ് നിർത്തുകയാണ്. അപ്പൊ ഇത്ര നേരം ലൈവ് കണ്ടു എല്ലാവർക്കും വളരെ വളരെ നന്ദി. അപ്പൊ ഞാൻ ലൈവ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ കുടുംബത്തിനേക്കും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഞങ്ങളെ കുടുംബത്തിന്റെ എപ്പോഴും ഞങ്ങളെ കുടുംബത്തിൻ്റെ ദുആ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം.